പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൃദ്യോഗം എന്ന പാഠഭാഗത്തിൻ്റെ പകുതി ഭാഗം അല്ലേ, ഏകദേശം ഒരു 7 പദ്യത്തോളം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള 7 പദ്യങ്ങൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കഥ ഏതുവരെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവാസുര യുദ്ധം കഴിഞ്ഞെത്തിയ ദുഷ്യന്ത മഹാരാജാവ് കശ്യപ മുനിയുടെ ആശ്രമത്തിൽ എന്ത് ചെയ്യുന്നു, ആ എത്തിച്ചേരുന്നു. അവിടെ വച്ച് വളരെ കോമളത്വമുള്ള അല്ലെ, വളരെ സുന്ദരനായിട്ടുള്ള ഒരു ബാലകൻ എന്ത് ചെയ്തു, അവിടെ വച്ച് കാണുകയുണ്ടായി. അപ്പോൾ ആ ബാലകനോട് അവൻ്റെ ആ വികൃതി തരങ്ങളും അവൻ്റെ ആ ഒരു എന്താണ് ചൂറു ചുറുക്കും ഒക്കെ കണ്ട സമയത്ത് ദുഷ്യന്ത മഹാരാജാവിന് ആ കുട്ടിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നുകയുണ്ടായി. എന്ത് ചെയ്തു, ഇടയ്ക്ക് അതിനിടയ്ക്ക് വെച്ചാണ് കുട്ടിയുടെ രക്ഷ, കുട്ടിയുടെ കയ്യിൽ കെട്ടിയിരുന്ന ഒരു രക്ഷ എന്ത് ചെയ്തു, അഴിഞ്ഞ് താഴെ വീഴുകയുണ്ടായി. അപ്പോൾ അത് കണ്ട സമയത്ത് അപ്പോൾ അത് ഉടനെ എന്ത് ചെയ്തു, ദുഷ്യന്ത മഹാരാജാവ് ആ രക്ഷ എടുത്ത് എന്ത് ചെയ്തു, അവന് കെട്ടിക്കൊടുക്കുന്നു. പിന്നീടാണ് അറിഞ്ഞത് അവൻ്റെ മാതാപിതാക്കളോ ആ കുട്ടിയോ അല്ലാതെ മറ്റാരെങ്കിലും ആ രക്ഷ എടുത്ത് കെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, കെട്ടിയാളെ എന്ത് ചെയ്യും, ആ രക്ഷ ഉടൻ തന്നെ സർപ്പമായി മാറി വന്നിട്ട് എന്ത് ചെയ്യും, കൊത്തുക തന്നെ ചെയ്യുമെന്ന് ആ മുനിമാർ അവിടെ ഉണ്ടായിരുന്ന താപസിമാർ എന്ത് ചെയ്തു പറയുകയുണ്ടായി. പക്ഷേ അപ്പോഴ് ദുഷ്യന്തന് സംശയമായി അല്ലേ, അത് ഒരുപക്ഷെ തെറ്റാണെങ്കിലോ, നിങ്ങൾക്കിതുപോലെ അനുഭവമുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തു ചോദിക്കുകയുണ്ടായി. അപ്പോൾ മുൻ താപസിമാർ പറയുകയും ചെയ്തു, എന്താണ് അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്, അവർക്ക് പലതവണ ഇതുപോലെ തരത്തിലൊരു എന്താണ് ഇങ്ങനെ ഒരു അവസരത്തിൽ രക്ഷയെടുക്കുന്നതിനിടയിൽ സർപ്പമായിട്ട് വന്ന് അവരെ കടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറയുകയുണ്ടായി. അപ്പോഴാണ് ദുഷ്യന്തന് കുറച്ചൊരു ആശ്വാസമുണ്ടായത് അല്ലേ, കാര്യം അവൻ്റെ പിതാവോ മാതാവോ അവനോ അല്ലെങ്കിൽ എന്താണ് അത് കെട്ടിക്കൊടുത്ത കശുവ മുനിയോ അല്ലാതെ മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർപ്പമാകും അല്ലേ. പക്ഷേ ഇവിടെ ദുഷ്യന്തൻ എടുത്തിട്ട് എന്ത് ചെയ്തില്ല, ആ രക്ഷ പാമ്പായിട്ട് വന്നില്ല. അപ്പോൾ ഇത് തൻ്റെ പുത്രൻ തന്നെയാണെന്ന് ദുഷ്യന്തൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോഴാണ് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എന്താണ് ശകുന്തത്തെ അല്ലെ ഒരു മൺമയിലിന് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ താപസി പോവുകയുണ്ടായി. അപ്പോൾ കൊണ്ടുവന്ന സമയത്താണെങ്കിലോ താപസി പറയുന്നത് ഇതാ നോക്കൂ സർവധമ എന്താണ് നീ എന്താണ് ശകുന്തലാസ്യം നോക്കൂന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കേട്ടിട്ട് കുട്ടി എന്ത് വിചാരിച്ചു, തൻ്റെ അമ്മയെ ആണ് പറയുന്നതെന്ന്. അപ്പോൾ ശകുന്തത്തിനൊരു അർത്ഥം കൂടിയുണ്ട്, പക്ഷി എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. കുട്ടി അവിടെ അർത്ഥം മാറി ചിന്തിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് തൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് കരുതിയിട്ട് അതിന് അമ്മയോടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം കൂടി പറയുകയുണ്ടായി. അങ്ങനെ ദുഷ്യന്തന് മറ്റൊരു കാര്യം കൂടെ ബോധ്യമായി, ഇതാര് തന്നെയാണ്, ഇവൻ്റെ അമ്മ ശകുന്തള തന്നെയാണ് അല്ലേ, താൻ ഇത്രയും നാളായിട്ട് തേടിക്കൊണ്ട് നിന്ന ശകുന്തള ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആർക്ക് ബോധ്യമായി, ദുഷ്യന്തന് ബോധ്യമായി. അപ്പോൾ ഈ വിവരം എന്ത് ചെയ്യാം, വ്രതദിഷ്ഠയിലിരിക്കുന്ന അല്ലെങ്കിൽ കടുത്ത വ്രതത്തിലിരിക്കുന്ന ശകുന്തളയോട് പോയി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ കണ്ട രണ്ട് താപസിമാരും കൂടി എന്ത് ചെയ്യാണ്, ശകുന്തളയെ കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കി ഭാഗത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടക്കാം. രണ്ടു താപസിമാരും കൂടി കടുത്ത വ്രതദിഷ്ഠയിലിരിക്കുന്ന ശകുന്തളയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലേ, കുട്ടിയുടെ രക്ഷയെടുത്ത് കെട്ടിയ സമയത്ത് എന്ത് ചെയ്തു, എന്താണ് അത് സർപ്പമായിട്ട് വരാത്തതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, അത് എന്താണ് ദുഷ്യന്തൻ തന്നെയാണെന്നുള്ള കാര്യം ആര് പോയി, ആ രണ്ട് താപസിമാരും അങ്ങോട്ടേക്ക് ആരുടെ അടുത്തേക്ക്, ശകുന്തളയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ബാക്കി ഭാഗം, ബാലൻ എന്നെ വിടൂ, എനിക്ക് അമ്മയുടെ അടുക്കൽ പോകണം. രാജാവ് മകനെ എന്നോട് ഒരുമിച്ച് തന്നെ ചെന്ന് അമ്മയെ ആനന്ദിപ്പിക്കാം. അപ്പോൾ രാജാവാണെങ്കിലോ ആ കുട്ടിയെ ഇങ്ങനെ എടുത്ത് ഓമനിക്കുകയാണ് അല്ലേ, അത്രയ്ക്ക് സന്തോഷമാണ് ദുഷ്യന്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുട്ടിയാണെങ്കിലോ, കുട്ടി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണല്ലോ. അപ്പോൾ അതപ്പോൾ അവൻ പറയാണ് എന്നെ വിടൂ, എനിക്ക് എന്ത് ചെയ്യണം, ഇനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് കുട്ടി എന്ത് ചെയ്ത് വാശി പിടിച്ചു. അപ്പോൾ രാജാവ് പറയാണ് മകനെ അല്ലെ മോനെ, നിനക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് തന്നെ ചെന്ന് എന്ത് ചെയ്യാം, നിൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാം, ആനന്ദിപ്പിക്കാം. ബാലൻ എൻ്റെ അച്ഛൻ ദുഷ്യന്തനാണ്, താനല്ല. അപ്പോൾ കുട്ടി പറയാണ് എൻ്റെ അച്ഛൻ ആരാണ്, ദുഷ്യന്തനാണ്, നിങ്ങളല്ല, താനല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തു അവൻ ദുഷ്യന്ത മഹാരാജാവിനോട് പറയാണ്. കാര്യം തൻ്റെ അച്ഛനാണ് ഈ വന്നു നിൽക്കുന്നുള്ള കാര്യം ആർക്കറിയില്ല, കുട്ടിക്കറിയില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്, നിൻ്റെ അച്ഛൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദുഷ്യന്തനാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് എൻ്റെ അച്ഛൻ നിങ്ങളല്ല, പിന്നെ ആരാണ്, ദുഷ്യന്ത മഹാരാജാവാണെന്ന് കുട്ടി എന്ത് ചെയ്തു പറയുകയുണ്ടായി. രാജാവ് ചിരിച്ചിട്ട് ഈ തർക്കം തന്നെ എനിക്ക് വിശ്വാസം ഉറപ്പിക്കുന്നു. അനന്തരം കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള പ്രവേശിക്കുന്നു അല്ലേ. അപ്പോൾ രാജാവ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യാണ്, രാജാവിന് ദുഷ്യന്ത മഹാരാജാവിന് വല്ലാത്തൊരു അതാണ് ചിരിയാണ് ഉണ്ടാകുന്നത് അല്ലേ. നിൻ്റെ ഈ തർക്കം, ഈ ബാലൻ്റെ ഈ തർക്കം എൻ്റെ വിശ്വാസത്തെ അല്ലേ, ഇവിടെ ഉള്ളത് ശകുന്തള തന്നെയാണ്, ഇതെൻ്റെ മകൻ തന്നെയാണ് എന്നുള്ള ആ വിശ്വാസത്തെ എന്ത് ചെയ്യാണ് ഇവിടെ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് എന്ത് ചെയ്യുന്നു, ചിരിക്കുകയാണ്. അപ്പോൾ താപസിമാർ ആരെ വിളിക്കാൻ പോയിരിക്കുകയായിരുന്നു, ശകുന്തളയെ വിളിക്കുവാനും ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ എന്താണ് അനന്തരം കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള
ആ പ്രവേശിക്കുന്നു. കാര്യം കടുത്ത വ്രതനിഷ്ഠയിലായിരുന്നു ആര്, ശകുന്തള അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ സൗന്ദര്യ കാര്യങ്ങളൊന്നും തന്നെ അവൾ എന്ത് ചെയ്തിരുന്നില്ല, ആ നോക്കിയിരുന്നില്ല. തലമുടിയൊക്കെ വാർന്ന് ഇങ്ങനെ എന്ത് ചെയ്യാൻ ആകെ ആ ജട പിടിച്ചിങ്ങനെ ആ കിടക്കുകയാണ്. അങ്ങനെ എന്താണ് അഴിച്ചിട്ട തലമുടിയൊക്കെ ആയിട്ട് ശകുന്തള എന്ത് ചെയ്യുന്നു, വേദിയിലേക്ക് ആ പ്രവേശിക്കുകയാണ്. ശകുന്തള, മാറ്റം വരേണ്ട കാലത്തിൽ പോലും സർവധമന്റെ രക്ഷ അതേ സ്ഥിതിയിൽ തന്നെ ഇരുന്നു ഇരുന്നു എന്ന് കേട്ടിട്ടും എനിക്ക് എൻ്റെ ഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ല. അല്ലെങ്കിൽ സാനുമതി പറഞ്ഞതുപോലെ ആ സംഭവിക്കാവുന്നതാണല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ശകുന്തള അങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ. അപ്പൊ ശകുന്തള പറയാണ്, മാറ്റം വരേണ്ട കാലത്തിൽ പോലും സർവധമന്റെ രക്ഷ അതേ സ്ഥിതിയിൽ ഇരുന്നു എന്ന് കേട്ടിട്ടും എനിക്ക് എൻ്റെ ഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ല അല്ലേ. അപ്പോൾ ഒരു എന്താണ് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാരെങ്കിലും ആ കുട്ടിയുടെ കഴുത്തിൽ കയ്യിൽ അല്ലെങ്കിൽ കയ്യിൽ കെട്ടിയിരിക്കുന്ന രക്ഷ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തായിട്ട് മാറും, അതൊരു എന്താണ് നല്ല സർപ്പമായിട്ട് മാറുകയും എടുത്ത ആളെ കൊത്തുകയും ചെയ്യും അല്ലേ. പക്ഷേ അങ്ങനെ മാറ്റം വരേണ്ട സമയത്ത് പോലും ഇവിടെ ദുഷ്യന്ത് എന്ത് ചെയ്തു, ആ രക്ഷ എടുക്കേണ്ടായി. എന്നിട്ട് പോലും മാറ്റം വരേണ്ട സമയത്ത് അതിനെന്ത് വന്നില്ല, ആ ഒരു മാറ്റം വന്നില്ല. അപ്പോൾ ഇത് ആര് തന്നെയാണെന്ന് ഉറപ്പിക്കാം, ദുഷ്യന്തൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. എന്നിരുന്നിട്ടും ശകുന്തലയുടെ ഈ ദൗർഭാഗ്യം കാരണം, കാരണം ജീവിതത്തിലുടനീളം ശകുന്തലയ്ക്ക് എന്തായിരുന്നു, ആ കഷ്ടപ്പാടുകളും ദുരിതവുമായിരുന്നു. കാര്യം ജനിച്ച ഉടനെ മാതാപിതാക്കൾ എന്ത് ചെയ്തു, ആ മേനകയും അതുപോലെ വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു, ആ ഉപേക്ഷിച്ചു പോയി. പിന്നീട് കണ്ണു മഹർഷിയാണ് എടുത്ത് വളർത്തിയത്. ആ വളർന്ന് വന്ന സമയത്താണ് ഇത്ര എന്താണ് ഒരു യുവതിയായി മാറിയ സമയത്താണ് ദുഷ്യന്ത മഹാരാജാവുമായിട്ട് പ്രണയമുണ്ടാകുന്നതും, പിന്നീട് എന്താണ് ഗർഭിണിയായ സമയത്ത് മഹാരാജാവ് ഉപേക്ഷിച്ചിട്ട് പോകുന്നതും. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, അവിടെ വെച്ച് ഭർത്താവ് ഉപേക്ഷിച്ച സമയത്ത് വീണ്ടും അമ്മയായ മേനക എന്ത് ചെയ്തു, അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും കശ്യപ ആശ്രമത്തിലാക്കുകയും അവിടെ വെച്ച് ഈ മകനെ ജന്മം നൽകി വീണ്ടും തൻ്റെ ഭർത്താവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു വളരെ ദൗർഭാഗ്യമായിട്ടുള്ളൊരു ജീവിതം ഉള്ളതുകൊണ്ട് തന്നെ ശകുന്തളയ്ക്ക് സ്വന്തം ഇപ്പോൾ എഴുത്തിയിട്ടുള്ള ഈ ഈ എന്താണ് ഈ ശുഭനിമിഷത്തെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൾ പറയുകയാണ്, ഈ കുട്ടിയുടെ രക്ഷയെടുത്ത് മാറ്റം വരേണ്ട ആ സമയത്ത് പോലും മാറ്റം വന്നിട്ടില്ല എന്ന് കേൾക്കുകയാണ്. എന്നിരുന്നാലും അപ്പോൾ എന്ത് അതാരാണെന്ന് ഉറപ്പിക്കാം, ദുഷ്യന്തനാണെന്ന് ഉറപ്പിക്കാം. എന്നിരുന്നിട്ടും അവൾക്ക് എന്ത് ചെയ്യുന്നില്ല, അതങ്ങോട്ട് ആ വിശ്വാസം വരുന്നില്ല. എൻ്റെ ഭാഗ്യത്തിൽ അല്ലേ, ദൗർഭാഗ്യവതിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗ്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ സാനുമതി പറഞ്ഞതുപോലെ സംഭവിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ മഹർഷി പറഞ്ഞതുപോലെ എന്ത് ചെയ്യാമായിരുന്നു, ആ സംഭവിക്കാമായിരുന്നു അല്ലേ. രക്ഷയെടുത്ത ഉടനെ എന്ത് ചെയ്തേനെ, അത് എന്ത് ചെയ്തേനെ, ആ എടുത്ത ആളെ കൊത്തിയേനെ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാണ് ശകുന്തള ഓർക്കുകയാണ്. രാജാവ് ശകുന്തളയെ കണ്ടിട്ട് ആശ്ചര്യത്തോടെ, ഇതാ ശ്രീമതി ശകുന്തള അല്ലേ. അപ്പോൾ രാജാവ് എന്ത് ചെയ്യാണ്, ആ ശകുന്തളയെ കാണുക, ഏറെ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യാണ്, ആ ശകുന്തളയെ കാണുകയാണ് അല്ലേ. വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് എന്താണ് ശകുന്തളയെ കണ്ടുകൊണ്ട് ദുഷ്യന്തം പറയുന്ന ഭാഗമാണ്, പറയുന്ന പദ്യമാണ് നമുക്ക് അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കടുത്ത വ്രതത്തിലായിരുന്ന ആ ശകുന്തളയുടെ ആ രൂപം കണ്ടിട്ട് ദുഷ്യന്ത മഹാരാജാവ് എന്ത് ചെയ്യാണ്, ആ പറയുന്ന ഭാഗമാണ്, മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി പലനാൾ ഇവളുണ്ട് കാത്തിടുന്നു കലനാമെൻ്റെ വിയോഗദീക്ഷ സാധി അല്ലേ. ആ മലിനം, മലിനം വെച്ചാൽ എന്താണ്, അഴുക്ക് പോരണ്ട അല്ലേ. വസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്ത്രം, ദ്വയം രണ്ട് അല്ലേ. അതുപോലെ എന്താണ് ആ കഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, കഴൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയാണ്, കലൻ ദുഷ്ടൻ അല്ലേ. ഇനി വിയോഗ ദീക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിയോഗ വ്രതം, അതായത് എന്താണ് ഈ ഭർത്താക്കന്മാർ എന്ത് ചെയ്താൽ എന്താണ് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്ന പത്നിമാർ ഭാര്യമാർ എന്താണ് നടത്തുന്ന വ്രതമാണേത് വിയോഗ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഇവിടെ ആ ശകുന്തളയുടെ അവസ്ഥ കണ്ടിട്ട് ദുഷ്യന്ത പറയുകയാണ് മലിനം വസനദ്വയം അല്ലേ. മലിനമായിട്ടുള്ള അങ്ങനെ എന്താണ് അതിൽ തന്നെ ആ വൃത്തിയൊന്നും ഉള്ള വസ്ത്രമല്ല ആര് ധരിച്ചിരിക്കുന്നത്, ആ ശകുന്തള ധരിച്ചിരിക്കുന്നത്. മലിനം ആ വസനദ്വയം അല്ലേ, അങ്ങനെ മലിനമായിട്ടുള്ള ആ രണ്ട് വസ്ത്രങ്ങൾ, വസനം എന്താണ് വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്ത്രം അല്ലേ, അങ്ങനെ മലിനമായിട്ടുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി അല്ലേ. ആ വ്രതത്താൽ മെലിവേറ്റം അല്ലേ, കാര്യം അവളങ്ങോട്ട് എന്ത് ചെയ്തു, ആകെ ആ കടുത്ത വ്രതദീക്ഷയാൽ വ്രതത്തിൻ്റെ ആ ഒരു തീവ്രതയാൽ അവൾ എന്ത് ചെയ്തിരിക്കുന്നു, ആകെ ആ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു അല്ലേ. മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി, അവളുടെ മുടിയാണെങ്കിലോ ആകെ എന്താണ് ആകെ ജട പിടിച്ച് കോതി ചീകി മിനുക്കാനൊന്നും അവൾ എന്ത് ചെയ്തിരുന്നില്ല, മുതിർന്നിരുന്നില്ല. കാര്യം കടുത്ത വ്രതദീക്ഷയാണല്ലോ, അപ്പോൾ ഈ സൗന്ദര്യ കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിരുന്നില്ല. മുടിയാണെങ്കിലും ആകെ പാറി പറന്ന് ജട പിടിച്ചല്ലേ, ആകെ യാതൊരു ഭംഗിയും ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യാണ് ആ കൂടി ചുരുണ്ടു പിഴിഞ്ഞ് ആ കിടക്കുകയാണ്.
പല നാളിവളുണ്ട് കാത്തിടുന്നു ഖലനാം എൻ്റെ വിയോഗ ദീക്ഷ ആസാധ്യ അല്ലേ. ആ അതാണ് വളരെ പല നാളായിട്ട് അല്ലേ, വളരെ നാളുകളായിട്ട് അവൾ എന്ത് ചെയ്യാണ്, ആ ഖലനാം എൻ്റെ ഖലൻ ദുഷ്ടൻ അല്ലേ, ആ ദുഷ്ടനായിട്ടുള്ള കാര്യം ഉപേക്ഷിച്ച് കളഞ്ഞ് പോയിട്ട് ഉപേക്ഷിച്ചിട്ട് പോയവനാണല്ലോ, അപ്പം അങ്ങനെയുള്ള ദുഷ്ടനായിട്ടുള്ള എൻ്റെ വരവും പ്രതീക്ഷിച്ചിട്ട് ഇവൾ എന്ത് ചെയ്യാണ്, ആ എത്രയോ നാളുകളായിട്ട് ഈ വിയോഗ ദീക്ഷ, വിയോഗം എന്നുള്ള ആ വ്രതം എന്ത് ചെയ്യാണ്, അനുഷ്ഠിച്ച് ആ കൊണ്ടിരിക്കുകയായിരുന്നല്ലോ സ്വാധി പതിവ്രത അല്ലേ. ആ ഈ പാവപ്പെട്ട ഇവൾ എന്ത് ചെയ്യാണ്, വളരെ നാളുകളായിട്ട് ദുഷ്ടനായിട്ടുള്ള എൻ്റെ വരവും കാത്ത് ഈ കടുത്ത വ്രതദീക്ഷ അനുഷ്ഠിച്ച് ആ കാത്തിരിക്കുകയായിരുന്നല്ലോ. കാര്യം ആ അത്രയും കടുത്ത അല്ലെങ്കിൽ എന്താണ് കടുത്ത വ്രതത്താൽ ശകുന്തളയുടെ രൂപം തന്നെ, ആ സൗന്ദര്യത്തിന് തന്നെ എന്തിരിക്കുന്നു, ഒരുപാട് കോട്ടം ആ സംഭവിച്ചിരിക്കുകയാണ് അല്ലേ. നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് നടക്കേണ്ടവളായിരുന്നു ആര്, ആ ശകുന്തള അല്ലേ. കാര്യം ദുഷ്യന്ത മഹാരാജാവിൻ്റെ പത്നിയാണ് അല്ലേ. പക്ഷേ ഇവിടെയാണെങ്കിലോ ആ കടുത്ത വ്രതത്താൽ അവൾ വളരെ മലിനമായിട്ടുള്ള ആ കാവ്യവസ്ത്രങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ. അങ്ങനെയുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ആ മുടിയൊന്നും തന്നെ ചീകി മിനുക്കാത്തതിനാൽ എന്ത് ചെയ്തു, ആകെ ആ ചുരുണ്ട് പിന്നി ജട പിടിച്ച് ആകെ മലിനമായിട്ടിരിക്കുകയാണ് അവളുടെ മുടികളും അല്ലേ. മാത്രമല്ല ഈ കടുത്ത വ്രതനിഷ്ഠയാൽ അവൾ എന്ത് ചെയ്യാണ്, ആകെ മെലിഞ്ഞ് ആ ഉണങ്ങിപ്പോവുകയും ചെയ്തു അല്ലേ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവളുടെ ആ ഒരു കടുത്ത ആ വ്രതം അല്ലേ, ആ കടുത്ത വ്രതത്തിൻ്റെ ആ ഒരു എല്ലാ ഫലങ്ങളും അവളുടെ ശരീരത്തിൽ അവളുടെ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാമായിരുന്നു, ആ കാണാനായിട്ട് ആ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ എന്താണ് ഈ വിയോഗ ദീക്ഷ അല്ലെങ്കിൽ വിയോഗ വ്രതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർതൃവിയോഗം വന്നു കഴിഞ്ഞ് ഭാര്യമാരെന്ത് ചെയ്യാറുണ്ട്, അനുഷ്ഠിക്കുന്ന വ്രതമാണ് വിയോഗ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അവരാണെങ്കിലോ ആ തലമുടി വിടർത്തി കെട്ടാതെയും മറ്റ് അലങ്കാരങ്ങളൊന്നും തന്നെ അണിയാതെയും ഒരു നേരം മാത്രം ഭക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു കഠിന വ്രതമാണേത് വിയോഗ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭർത്താവ് തിരികെ വരും വരെ എടുക്കുന്ന വ്രതമാകിയാൽ എത്ര ദിവസം വരെ ഇതിങ്ങനെ നീണ്ടുപോകുമെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്രയും കടുത്തൊരു വ്രതമാണ് ശകുന്തള എന്ത് ചെയ്തിരുന്നത്, അനുഷ്ഠിച്ചുകൊണ്ട് ആയിരുന്നത്. ബാക്കി നോക്കാം. ശകുന്തള പശ്ചാത്താപം കൊണ്ട് വിധം മാറിയ രാജാവിനെ കണ്ടിട്ട് വിചാരം, ഇത് എൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, പിന്നെ ആരാണ് രക്ഷ കെട്ടാതിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ തൊട്ട് ആ ദുഷിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ദൂരെ നിന്ന് ശകുന്തള പറയണം അല്ലേ, പശ്ചാത്താപം കൊണ്ട് ആ വിധം മാറിയ രാജാവിനെ കണ്ടിട്ട്. അപ്പം ദുഷ്യ ശകുന്തള എപ്രകാരമാണോ ദുഷ്യന്ത മഹാരാജാവിനെ കാത്ത് എന്താണ് കടുത്ത വ്രതദീക്ഷയിലിരുന്ന് അവളുടെ ആ രൂപത്തിൽ പോലും മാറ്റമുണ്ടായി അല്ലേ. അപ്പം അതുപോലെ തന്നെ ശകുന്തളയെക്കുറിച്ച് ഓർമ്മ കിട്ടിയ അവസരത്തിൽ ദുഷ്യന്ത മഹാരാജാവാണെങ്കിലോ ആ കടുത്ത പശ്ചാത്താപ വിവശനായിരുന്നു അല്ലേ. കാര്യം ശകുന്തളയെ ഉപേക്ഷിച്ചല്ലോ, താൻ എന്താണ് അത്രയും ഭീകരമായിട്ടുള്ള ഒരു തെറ്റാണല്ലോ, അതും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളവളെയാണ് എന്ത് ചെയ്തത്, ആട്ടി പായിച്ചു വിട്ടത് അല്ലേ. അതും അത്രയും കടുത്ത വാക്കുകൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ശകുന്തള അപമാനിച്ച് കൊട്ടാരത്തിൽ നിന്ന് ആ ഇറക്കി വിടുന്നത്. അപ്പൊ താൻ ചെയ്തു പോയ ആ തെറ്റോർത്ത് മഹാരാജാവ് എന്ത് ചെയ്തു, ആ കടുത്ത പശ്ചാത്താപ വിവശനായിരുന്നു. അപ്പൊ ആ പശ്ചാത്താപത്തിന്റെ തീവ്രതയാൽ അദ്ദേഹത്തിനും ഒരുപാട് രൂപമാറ്റം ആ സംഭവിച്ചിരുന്നു അല്ലേ. ആ ഒരു എന്താണ് ആ ഒരു മുഖത്തുണ്ടായിരുന്ന ആ ഒരു തേജസ്സൊക്കെ എന്ത് ചെയ്തു, ആ വളരെയധികം നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ആദ്യത്തെ കാഴ്ചയിൽ ശകുന്തളയ്ക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ ദുഷ്യന്തനെ ആ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അത്രയ്ക്ക് ആ ഒരു പശ്ചാത്താപത്തിന്റെ ആ ഒരു പരിണിത ഫലം ദുഷ്യന്തന്റെ ശരീരത്തിൽ എന്ത് ചെയ്യാമായിരുന്നു, കാണാനായിട്ട് ആ സാധിച്ചിരുന്നു അല്ലേ. അപ്പൊ ശകുന്തള ചിന്തിക്കുകയാണ്, ഇതെന്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, ഇതെന്റെ മഹാരാജാവ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പോലെ അല്ലല്ലോ ഇരിക്കുന്നത് അല്ലേ. പിന്നെ ആരാണ് ഈ രക്ഷ കെട്ടാതിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ആ തൊട്ട് ദുഷിപ്പിക്കുന്നത് അല്ലേ. പിന്നെ ആരാണ് ഈ രക്ഷ കെട്ടാതെ നിൽക്കുന്ന എൻ്റെ കുഞ്ഞിനെ തൊട്ടിങ്ങനെ ആ ദുഷിപ്പിക്കുന്നത്. ബാലൻ അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മേ ഇതാ ആരോ വന്ന് എൻ്റെ മകനെ എന്ന് വിളിക്കുന്നു അല്ലേ. കുട്ടി പറഞ്ഞ് എന്ത് ചെയ്തു, അമ്മയെ കണ്ടതും ശകുന്തളയെ കണ്ടതും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എന്ത് ചെയ്തു, ആ ഓടിച്ചെല്ലുകയും എന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മേ അത് ആരോ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ എന്നെ എന്തെന്ന് വിളിക്കുന്നു, എൻ്റെ മകനെ എന്നൊക്കെ ആ വിളിക്കുന്നു. രാജാവ്, പ്രിയേ ഞാൻ പ്രവർത്തിച്ചത് ക്രൂരതയാണെങ്കിലും അത് നിന്റെ പേരിലാകിയാൽ അനുകൂലമായി കലാശിച്ചു, എന്നെ ഇപ്പോൾ നീ ഭർത്താവെന്ന് ഓർമ്മിച്ചറിയണമെന്ന് ആ പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ രാജാവാണെങ്കിലോ ആ പശ്ചാത്തല വിവശനായിട്ട് തന്നെയാണ് വീണ്ടും ശകുന്തളയോട് ആ സംസാരിക്കുന്നത് അല്ലേ. ആ പ്രിയേ പ്രിയപ്പെട്ടവളെ ഞാൻ പ്രവർത്തിച്ചത് ക്രൂരതയാണെങ്കിലും അത് നിൻ്റെ പേരിലാകിയാൽ അനുകൂലമായി കലാശിച്ചു അല്ലേ. ആ ഞാൻ പ്രവർത്തിച്ച എന്ത് തന്നെയാണ്, ആ തീർത്തും വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എന്നിരുന്നാലും അത് നിൻ്റെ പേരിലാകിയാൽ, കാര്യം നീ എങ്ങനെയുള്ളവളെന്നാണ് ദുഷ്യന്തം പറയുന്നത്, നീ ആ പുണ്യവതിയാണ് അല്ലേ, അല്ലെങ്കിൽ നീ പതിവ്രതയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്റെ നിന്നെ നിന്നോടാണ് ഞാൻ ആ ക്രൂരത കാണിച്ചത് കൊണ്ട് അത് എന്ത് ചെയ്തു, ആ വേഗം അതിൻ്റെ ആ പരിണിത ഫലം അവസാനിക്കുകയുണ്ടായി. ആ ക്രൂരത എന്ത് ചെയ്തു, ഇവിടെ അവസാനിച്ചു പോവുകയാണ്. കാര്യം നീ അത്രയും തന്നെ പരിശുദ്ധി ഉള്ളവളാണ്, അത്രയും എന്താണ് ആ പതിവ്രത തന്നെയാണെന്ന് എന്ത് ചെയ്യാണ് ദുഷ്യന്ത ഇവിടെ ആ സമർത്ഥിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പം നീ ഒരു എന്താണ് പുണ്യജന്മം ആയതുകൊണ്ടാണ് നിന്നോട് ചെയ്ത ആ ക്രൂരത വളരെ പെട്ടെന്ന് എന്ത് ചെയ്തത്, ആ നശിച്ച് ആ തീർന്നു പോയത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ എന്നെ ഇപ്പോൾ
എന്നെ ഇപ്പോൾ നീ ഭർത്താവെന്ന് ഓർമ്മിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കുന്നു അല്ലേ? ഇപ്പോൾ നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? ഞാൻ നിന്റെ ഭർത്താവ്, നിന്റെ പ്രിയതമനായിട്ടുള്ള ആ ദുഷ്യന്ത മഹാരാജന്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചറിയണം, നീ തിരിച്ചറിയണമെന്ന് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരികയാണെന്ന് എന്ത് ചെയ്യുന്നു ദുഷ്യന്തൻ ശകുന്തളയോട് പറയുകയാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇവിടെ എല്ലാം തന്നെ ദുഷ്യന്തൻ എന്ത് ചെയ്യാണ്? തൻ്റെ തെറ്റ് ഏറ്റു പറയുന്നുണ്ട്. വളരെയധികം പശ്ചാത്താപത്തോട് കൂടിയിട്ടാണ് ശകുന്തളയോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ശകുന്തള പറയുകയാണ് വിചാരം. ശകുന്തള എന്ത് ചെയ്യാണ്? ദുഷ്യന്തൻ്റെ ഈ പശ്ചാത്താപത്തോട് കൂടിയിട്ടുള്ള ആ വാക്കുകൾ കേട്ടിട്ട് ശകുന്തള മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹൃദയമേ, ഇനി ആശ്വസിക്കാം. ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തു എന്ന് തോന്നുന്നു. ഇത് ആര്യപുത്രൻ തന്നെ അല്ലേ? ശകുന്തള ചിന്തിക്കുകയാണ്, ഹൃദയമേ ഇനി എന്ത് ചെയ്യാം, എനിക്ക് ആശ്വസിക്കാം. കാര്യം ഇത്രയും നാൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാത്തതിനാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അത്രയും എന്താണ് ക്രൂരതയോട് കൂടിയിട്ടുള്ള വാക്കുകൾ തന്നെ തള്ളിക്കളയാണ് ചെയ്തത് അല്ലേ? അപ്പം അതെല്ലാം കേട്ട് ശകുന്തളയുടെ ഹൃദയം ഇങ്ങനെ പിടഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ? കടുത്ത വേദനയിലായിരുന്നു ശകുന്തളയുടെ ഹൃദയം. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഹൃദയത്തിന് കുറച്ചൊന്ന് ആശ്വസിക്കാം എന്ന് അദ്ദേഹം എന്ന് ശകുന്തള ചിന്തിക്കുകയാണ്. മാത്രമല്ല ദൈവം എന്തിയിരിക്കുന്നു, എൻ്റെ നേരെ മത്സരം വെടിഞ്ഞിട്ട് എന്നോട് എന്ത് കാണിക്കാൻ ഇപ്പോൾ കരുണ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് ശകുന്തള മനസ്സിൽ ചിന്തിക്കുകയാണ്. കാര്യം ദൈവം അത്രയും ക്രൂരതയാണ് ശകുന്തളയോട് പെരുമാറിയത് അല്ലേ? ഗർഭിണിയായിരുന്ന സമയത്താണ് ഭർത്താവിനാൽ പരിതക്തയായത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആ മത്സരം ശകുന്തളയോടുള്ള ദൈവത്തിൻ്റെ അവരെന്താണ് പോരാട്ടം അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, അവൾക്ക് എല്ലാവിധ കരുണയും അല്ലേ, എല്ലാവിധ നല്ല ജീവിതം നൽകുവാനുള്ള ഒരു കരുണ ദൈവം കാണിക്കുകയാണെന്ന് ശകുന്തള ചിന്തിക്കുകയാണ് അല്ലേ? ഇതാര് തന്നെയാണ്, ഇത് എൻ്റെ ആര്യപുത്രൻ തന്നെയാണെന്ന് ശകുന്തളയും ഉറപ്പിക്കുകയാണ്. രാജാവ് പ്രിയെ അല്ലേ, സ്നേഹത്തോടു കൂടിയിട്ട് രാജാവ് ദുഷ്യന്ത മഹാരാജാവ് വീണ്ടും ശകുന്തളയെ വിളിക്കുകയാണ് പ്രിയേ എന്ന്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, പ്രിയെ എന്ന് വിളിച്ചുകൊണ്ട് ദുഷ്യന്ത മഹാരാജാവ് എന്ത് ചെയ്യുന്നു, പറയുന്നതാണ് അടുത്ത നമ്മുടെ പദ്യഭാഗം. മോഹമഹൻ അകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെൻ അരികിൽ, രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ അല്ലേ? മോഹമഹം അകന്നു തെളിഞ്ഞേൻ അല്ലേ? മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അജ്ഞാനം എന്ന് വെച്ചാൽ മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം അഭ്രമം അല്ലേ? എന്താണ് എന്തോ കാരണത്താൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, നല്ലതിനെ ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള മോഹം, കാര്യം ദുഷ്യന്ത മഹാരാജാവിൻ്റെ ഉള്ളിൽ അപ്രകാരം ഒരു അജ്ഞത ഉണ്ടായിരുന്നു അല്ലേ? ദുർവാസ മഹർഷിയുടെ ഒരു ശാപത്താൽ ഉണ്ടായ ഒരു അജ്ഞത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയാതെ പോയത്, ശകുന്തളയെ ഓർത്തെടുക്കാനായിട്ട് കഴിയാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉള്ളിലുള്ള മോഹം എന്ത് ചെയ്തു, അജ്ഞത അല്ലെങ്കിൽ ഭ്രമം എന്ത് ചെയ്തു, അകന്നു തെളിഞ്ഞത് അല്ലേ? അതെന്ത് ചെയ്തു, മാറിപ്പോയിട്ട് എൻ്റെ മനസ്സിപ്പോൾ നന്നായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് അല്ലേ? മോഹന തനു അല്ലേ, മോഹന തനു മനോഹരമായ ശരീരത്തോട് കൂടിയവൾ അല്ലേ, അതാണ് മോഹന തനു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലേ? മോഹന തനു വന്നു നീയും എൻ്റെ അരികിൽ അല്ലേ, അങ്ങനെ മനോഹരമായിട്ടുള്ള സൗന്ദര്യത്തോടു കൂടിയ സുന്ദരിയായിട്ടുള്ള നീ എന്ത് ചെയ്യാണ്, എൻ്റെ അരികിലേക്ക് കൂടി വന്ന് ചേർന്നിരിക്കുകയാണ് അല്ലേ? അത് എപ്രകാരമാണ്, അതൊരു ഉദാഹരണത്തിലൂടെ ദുഷ്യന്തം പറയുകയാണ്. രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ അല്ലേ? രാഹുവിനെ വിട്ട്, രാഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പഴയ വിശ്വാസം അനുസരിച്ച് രാഹു എന്നുള്ള രാക്ഷസൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് ചന്ദ്രനെ വിഴുങ്ങാറുണ്ട് അല്ലേ? അപ്പോൾ ആ ചന്ദ്രനെ വിഴുങ്ങിയിട്ട് അപ്പോൾ രാഹു എന്നുള്ള ആ പാമ്പ് അല്ലേ ചന്ദ്രനെ വിഴുങ്ങിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും പുറത്തു വരാറുണ്ട്. അപ്പോൾ ചന്ദ്രനെ വിഴുങ്ങുന്ന സമയമാണ് എന്തായിട്ട് കണക്കാക്കുന്നത്, നമ്മൾ ചന്ദ്രഗ്രഹണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് ആര്, രോഹിണി എന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് ഭാര്യമാരുണ്ട്, അപ്പോൾ അതിൽ ഏറ്റവും ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമയാണ് ഏത്, രോഹിണി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ രാഹു വിഴുങ്ങുന്ന ആ അവസരത്തിൽ രോഹിണിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ രോഹിണിയും അതുപോലെ തന്നെ ചന്ദ്രനും എന്ത് ചെയ്യും, കടുത്ത വിരഹ ദുഃഖത്തിലാവും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഗ്രഹണ സമയം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാറുണ്ട്, അതീവ ശോഭയോട് കൂടിയിട്ട് ചന്ദ്രൻ വീണ്ടും എന്ത് ചെയ്യും, രോഹിണിയുടെ അടുക്കലേക്ക് എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അല്ലേ? ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇത്രയും നാൾ എന്ത് ചെയ്തിരുന്നു, ദുഷ്യന്ത മഹാരാജാവും ശകുന്തളയും കാണാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താണ്, ഗ്രഹണം കഴിഞ്ഞെത്തിയ ചന്ദ്രനെ പോലെ ദുഷ്യന്ത മഹാരാജാവും, അതുപോലെ എന്താണ് ചന്ദ്രനെ കാത്തിരിക്കുകയായിരുന്ന രോഹിണിയെ പോലെ ശകുന്തളയും എന്താണ് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഗ്രഹണം കഴിഞ്ഞ് എത്തിയ ചന്ദ്രൻ രോഹിണിയോട് ചേരുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യാണ്, ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയോട് ചേരുകയാണ്. ശകുന്തള ആര്യപുത്രന് വിജയം.
തൊണ്ടയിടറി പാതിയിൽ നിർത്തുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശകുന്തളയ്ക്കാണെങ്കിലോ സങ്കടം സഹിക്കവേ അല്ലേ, അവൾ തൊണ്ടയിടറി കൊണ്ട് ഭയങ്കരമായിട്ടുള്ള സങ്കടമൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കെട്ടി വീണതുപോലെ നമുക്ക് ശബ്ദം എന്ത് ചെയ്യും, ഇടറി അങ്ങ് പോകും. അപ്പോൾ അതുപോലെ ഇവിടെ ആ ദുഃഖം കാരണം ശകുന്തള പറഞ്ഞു വന്ന കാര്യം മുഴുവിക്കാൻ കഴിയില്ല. ആര്യപുത്രന് വിജയം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, ആ സങ്കടത്തോടു കൂടിയിട്ട് ആ പറഞ്ഞു വന്ന വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശകുന്തളയുടെ എന്താണ് ആ ഇടറിയ ശബ്ദം കേട്ടിട്ട് സങ്കടത്തോടു കൂടിയ ആ തൊണ്ട ഇടറിയ വാക്കുകൾ കേട്ടിട്ട് ദുഷ്യന്ത മഹാരാജ വീണ്ടും എന്ത് ചെയ്യാണ് പറയുന്നതാണ് നമ്മുടെ അടുത്ത പദ്യം. ഇന്നീ ജയ പ്രാർത്ഥന ഗദ്ഗദത്താൽ മന്ദിക്കിലും ഹന്ത ഫലിച്ചു തെന്നിൽ താംബൂലരാഗം കലരാതെ നിന്റെ ബിംബധാരാ സുന്ദരി കാൺകയാൽ അല്ലേ. ഇന്നീ ജയ പ്രാർത്ഥന ഗദ്ഗദത്താൽ അല്ലേ, നിന്റെ ഈ പ്രാർത്ഥന, നിന്റെ ഈ ജയ പ്രാർത്ഥന അല്ലേ, ആര്യപുത്രന് വിജയം എന്നിങ്ങനെ അവൾക്ക് പറഞ്ഞങ്ങോട്ട് മുഴുവിക്കാനായിട്ട് സാധിച്ചില്ല അല്ലേ. എന്നിരുന്നാലും നിന്റെ ഈ പ്രാർത്ഥന, നിന്റെ ഈ ജയ പ്രാർത്ഥന ഗദ്ഗദത്താൽ മന്ദിക്കിലും ഹന്ത അല്ലേ, ഗദ്ഗദത്താൽ ദുഃഖം കാരണം എന്ത് ചെയ്താലും മന്ദിക്കിലും മുഴുവനായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഫലിച്ചു തെന്നിൽ അല്ലേ, എന്തിയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും എന്നിലേക്ക് ഫലിച്ചിട്ടുണ്ട് അല്ലേ. നിന്റെ ഈ പ്രാർത്ഥന ആര്യപുത്രൻ വിജയിക്കുക തന്നെ ചെയ്യട്ടെ എന്നുള്ള നിന്റെ ആ പ്രാർത്ഥന ഗദ്ഗദത്താൽ മുറിഞ്ഞു പോയെങ്കിലും അത് എന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിയായ ദിശയിൽ ശരിയായ അളവോടുകൂടി കൂടിയിട്ട് തന്നെ എന്നിൽ എന്ത് ചെയ്തിരിക്കുന്നു, വന്നു ഫലിച്ചിട്ടുണ്ട്. അത് എപ്ര എന്തുകൊണ്ടാണ്, താംബൂലരാഗം കലരാതെ നിന്റെ ബിംബധാര സുന്ദരി കാണുകയാൽ അല്ലേ. താംബൂലരാഗം കലരാത്ത, അതാണ് താംബൂലരാഗം, താംബൂലം വെറ്റില മുറുക്ക് അല്ലേ. അപ്പൊ രാഗം എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പെന്ന് കൂടി രാഗം എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റില മുറുക്കിന്റെ ചുവപ്പ് നിന്റെ ബിംബധാരയിൽ കാണാത്തതിനാൽ, ബിംബധാര മേൽചുണ്ടും കീഴ്ചുണ്ടുമാണ് ചുണ്ട് അല്ലെ, ചുണ്ടുകൾ. അപ്പോൾ നിന്റെ ചുണ്ടുകളിൽ എന്ത് കാണാത്തത് കൊണ്ട്, ഈ വെറ്റില മുറുക്കിൻ്റെ ചുവപ്പ് കാണാത്തതിനാൽ എന്താണ് നീ പറഞ്ഞിട്ടുള്ള, നീ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ എന്ത് ചെയ്യാണ് എന്നിലേക്ക് പൂർണ്ണമായിട്ട് വന്ന് ഫലിക്കുന്നു അല്ലേ. അത് നീ നിനക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും അതെന്ത് ചെയ്യുന്നുണ്ട്, നിൻ്റെ ഈ വെറ്റില മുറുക്കില്ലാത്ത, വെറ്റില മുറുക്കിൻ്റെ ചുവപ്പില്ലാത്ത ചുണ്ടുകൾ കാണുന്ന അവസരത്തിൽ എനിക്കത് ബോധ്യമാകുന്നു, നീ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും അതിനിലേക്ക് വന്ന് ഫലിക്കുക തന്നെ ചെയ്തെന്ന് ദുഷ്യന്തൻ പറയുകയാണ് അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താണ് ഈ വ്രതം അനുഷ്ഠിക്കുന്ന സുന്ദരിമാർ എന്ത് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ എന്താണ് ഭർത്താവിനെ വിട്ടകന്ന് വിരഹത്തിലിരിക്കുന്ന ഭാര്യമാർ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, താംബൂലം വെറ്റില മുറുക്ക് കഴിക്കാറില്ല. അല്ലെങ്കിൽ അവരുടെയും സുന്ദരിമാരുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുക, വെറ്റില മുറുക്കി ചുണ്ടിങ്ങനെ ചുവപ്പിച്ച് നടക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ കടുത്ത വ്രതനിഷ്ഠയിലായിരുന്നു ആര്, ശകുന്തള. അപ്പം അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തിരുന്നില്ല, താംബൂലമൊന്നും വെറ്റിലൊന്നും മുറുക്കി അവളുടെ ചുണ്ട് ചുവപ്പിച്ചിരുന്നില്ല അല്ലേ. നന്നായിട്ട് വസ്ത്രം ധരിക്കുകയോ അതുപോലെ തന്നെ എന്താണ് മുടിയൊന്നും ചീകി ഒരുക്കുകയോ പോലും ചെയ്യാതിരുന്നു. പിന്നീടാണ് അവൾ എന്ത് ചെയ്യുക, പിന്നീടാണോ എന്ത് ചെയ്യുന്നത്, വെറ്റില മുറുക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവളുടെ ഒരു വെറ്റില ചുവപ്പില്ലാത്ത ചുണ്ട് കണ്ട സമയത്ത് ദുഷ്യന്തന് എന്താണ് അവളുടെ കടുത്ത വ്രതനിഷ്ഠയുടെ വ്രതനിഷ്ഠയെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാണ് മനസ്സിലാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി നോക്കാം നമുക്ക്. ബാലൻ, അമ്മ ഇതാരാണ്, ശകുന്തള. കുഞ്ഞേ നിന്റെ ഭാഗ്യത്തോട് ചോദിക്കൂ അല്ലേ. അപ്പൊ കുട്ടി വീണ്ടും ചോദിക്കുകയാണ് അമ്മയെ വന്നിരിക്കുന്നത് ആരാണ്. അപ്പൊ ശകുന്തള പറയുന്നു കുഞ്ഞ നിന്റെ ഭാഗ്യത്തോട് അല്ലേ, നീ എന്ത് ചെയ്യാ, നിന്റെ ഭാഗ്യത്തോട്, നിന്റെ അച്ഛനെ വേഗത്തിൽ എന്താണ് നിനക്ക് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ, അങ്ങനെയുള്ള നിന്റെ ഭാഗ്യത്തോട് തന്നെ എന്ത് ചെയ്യുക നീ ചോദിക്കുക. അപ്പൊ അത് കേട്ടിട്ട് രാജാവ് ഇതാണ് രാജാവ് ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട് അല്ലേ. രാജാവാണെങ്കിലോ അത്രയും പശ്ചാത്താപ വിവശനാണ് അല്ലേ, കാര്യം ഇത്രയും വലിയൊരു തെറ്റാണ്, വലിയ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ് താൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട് പറയുന്നതാണ് അടുത്ത പദ്യഭാഗം. നോക്കാം നമുക്ക്. തെല്ലും ഞാൻ തള്ളിയെന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളല വല്ലഭേനി, വല്ലാതെന്നുള്ള മന്നാളൊരു മലിനതയെ തേറെ മന്ദിച്ചിരുന്നു. കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും, മാലിന്യം മൂർധാവിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിതെന്നോതി അന്ധൻ അല്ലേ. എന്നിട്ട് ദുഷ്യന്തിയാണ് ശകുന്തളയുടെ കാൽക്കല് മാപ്പ് അപേക്ഷിച്ചു കൊണ്ട് വീണിട്ട് അവളോട് എന്ത് ചെയ്യാണ് പറയുകയാണ് അല്ലേ. തെല്ലും ഞാൻ തള്ളിയെന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളലാ വല്ലഭേന്നി അല്ലേ. തെല്ലും അല്പവും എന്താണ് ഞാൻ നിന്നെ നിന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു, തള്ളുക ഉപേക്ഷിക്കുക അല്ലേ. നിന്നെ തള്ളിയെന്നുള്ള ഒരു പരിഭവം സങ്കടം അല്ലെങ്കിൽ എന്താണ് ഒരു വിഷമം നിന്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് ഉണ്ടാവരുത്. വല്ലഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്നി, ഭാര്യയെ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യരുത്
ആ ഞാൻ നിന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ള ഒരു പരിഭവം, സങ്കടം, ദേഷ്യം ഒരിക്കലും എന്ത് ചെയ്യരുത് നിന്റെ ഉള്ളിൽ ഉണ്ടാവരുത് അല്ലേ. വല്ലാതെന്നുള്ള മന്നാളൊരു മലിനതയേറെ മന്ദിച്ചിരുന്നു അല്ലേ. ആ നാളിൽ നീ അന്ന് എന്താണ് കൊട്ടാരത്തിലേക്ക് വന്ന ആ സമയത്ത്, ഗർഭിണിയായി നീ കൊട്ടാരത്തിലേക്ക് വന്നിരുന്ന ആ സമയത്ത് എൻ്റെ ഉള്ളിലാണെങ്കിലോ എന്തോ വല്ലാത്തൊരു മലിനത അല്ലേ, എന്തൊക്കെയോ അഴുക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ എന്തിരുന്നു ഉണ്ടായിരുന്നു. അത് നിന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എന്തിരുന്നു സാധിക്കാതെ ആ അഴുക്ക് എൻ്റെ മനസ്സിലിങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു അല്ലേ. അല്ലാതെ എൻ്റെ മനസ്സിനെ മന്ദിച്ചിരിക്കുകയായിരുന്നു അല്ലേ, തെളിമയില്ലാത്തതാക്കി മാറ്റുകയുണ്ടായിരുന്നു. കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും അല്ലേ. കല്യാണം കൈവരുന്ന സമയത്ത്, കല്യാണം എന്താണ്, ആ മംഗളം അല്ലേ, നല്ല കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നന്മ കൈവരുന്ന സമയത്ത് കലുഷമതികൾ, കലുഷമതി കലങ്ങിയ ബുദ്ധിയോട് കൂടിയിട്ടുള്ളവരല്ലേ. അപ്പോൾ ആ കല്യാണം കൈവരുന്ന സമയത്ത് കലുഷമതികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യും, ചേഷ്ട കാട്ടും, എന്ന് ചേഷ്ട കാട്ടുക, പ്രവർത്തിക്കുക അല്ലേ, അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. കാര്യം അത് നന്മയാണെന്ന് തിരിച്ചറിയാതെ, നല്ലതാണെന്ന് തിരിച്ചറിയാതെ അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ അതിനെ ഉപേക്ഷിക്കുക പതിവാണ് അല്ലേ. അപ്രകാരം തൻ്റെ ഉള്ളിൽ മലിനത ഉള്ളത് കൊണ്ട് നന്മയായിട്ട് വന്നു കയറിയ, അല്ലെങ്കിൽ എന്താണ്, പുണ്യമായിട്ട് വന്നു കയറിയ ശകുന്തളയെ തിരിച്ചറിയാൻ ആർക്ക് സാധിച്ചില്ല? മംഗളമായിട്ട് വന്നു കയറിയ ശകുന്തളയെ തിരിച്ചറിയാനായിട്ട് ദുഷ്യന്തന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മനസ്സിലുള്ള മാലിന്യം, മനസ്സിലിങ്ങനെ അഴുക്ക് മനസ്സിലിങ്ങനെ കിടന്നത് കൊണ്ടാണ് പുണ്യമായിട്ടുള്ള ശകുന്തളയെ തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്ന് ദുഷ്യന്തൻ എന്ത് ചെയ്യാണ് പറയുകയാണ് അല്ലേ. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം ഒരു ഉദാഹരണം കൂടെ എടുത്തു കാട്ടുകയാണ്. മാലിന്യം മൂർധാവിലിട്ടാൽ തല കുടയുമുടൻ പാമ്പിതം നോതി അന്ധൻ അല്ലേ. ഇനി മാലിന്യം, നല്ല മനോഹരമായിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു മാലിന്യം, ഒരു ഒരു എന്താണ്, ഒരു മലർമാല കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഒരു എന്താണ്, ഒരു അന്ധൻ്റെ കഴുത്തിൽ എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ. മൂർധാവ് തല അല്ലേ, ആ ശിരസിൽ, ആ ശിരസിൽ എന്ത് ചെയ്യാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അന്ധ എന്ത് ചെയ്യും, അതൊരിക്കലും അത് പൂ എന്താണ് പൂമാലയാണെന്ന് തിരിച്ചറിയുകയില്ല. ഉടൻ തന്നെ എന്ത് ചെയ്യും, എത്ര ഇനി എത്ര വിശിഷ്ടമായ പൂക്കൾ കൊണ്ട് കെട്ടിയിരുന്ന ആയിക്കൊള്ളട്ടെ, അന്ധൻ ആദ്യം എന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് അങ്ങ് കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഉടൻ തന്നെ എന്ത് ചെയ്യും, തല കുടഞ്ഞ് കളയുക തന്നെ ചെയ്യും അല്ലേ. എന്തെന്ന് പറഞ്ഞ് കളയും അത്, അയ്യോ ഇത് പാമ്പാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അന്ധ ഉടൻ തന്നെ തലയിൽ വീണ പൂമാലയെ കുടഞ്ഞെന്ത് ചെയ്യും, കളയുക തന്നെ ചെയ്യും അല്ലേ. അപ്രകാരം തന്നെയാണ് ഇവിടെ ദുഷ്യന്തനും സംഭവിച്ചത് അല്ലേ. ആ സമയത്ത് മനസ്സിലിങ്ങനെ അഴുക്ക് കയറിയിരുന്നതിനാൽ മനസ്സിൽ അന്ധത വ്യാപിച്ചിരുന്നു ആർക്ക്, ദുഷ്യന്തൻ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മാലിന്യമായിട്ടുള്ള ശകുന്തളയെ തൻ്റെ അടുക്കലേക്ക് വന്ന സമയത്ത് ദുഷ്യന്തൻ എന്ത് ചെയ്തു, ഇത് എന്താണ്, അത് മാലിന്യമാണെന്ന് തിരിച്ചറിയാതെ, പുണ്യമാണെന്ന് തിരിച്ചറിയാതെ ആട്ടിപ്പായിക്കുകയാണ് ഉണ്ടായത് അല്ലേ. അതെപ്രകാരമാണ്, അത് എന്താണ് വിശിഷ്ട മാലിന്യം കെട്ടിയിട്ട് അന്ധൻ്റെ തലയിലേക്ക്, അന്ധൻ്റെ മൂർധാവിലേക്ക്, ശിരസിലേക്ക് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്രകാരമാണോ പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് മാലിന്യത്തെ കുടഞ്ഞു കളയുന്നത്, അപ്രകാരമാണ് താനും ചെയ്തത്. ദുഷ്യന്തൻ എന്തിയാണ് ഇവിടെ പശ്ചാത്തപിച്ച് ശകുന്തളയോട് മാപ്പ് ചോദിക്കുകയാണ്. ശകുന്തള കരഞ്ഞും കൊണ്ട്, എണീക്കണം എണീക്കണം ആര്യപുത്രൻ, എൻ്റെ മുൻജന്മ പാപം അന്ന് ഫലോന്മുഖമായിരുന്നിരിക്കണം. അതാണ് ദയാലുവായ ആര്യപുത്രൻ അന്ന് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത്. രാജാവ് എഴുന്നേൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖത്തിന് പാത്രമായ എൻ്റെ ഓർമ്മ വന്നത്? അപ്പൊ ശകുന്തളയാണെങ്കിലോ എന്തായിരുന്നാലും ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നാലും തൻ്റെ ഭർത്താവാണല്ലോ ഈ ഒന്ന് കിടന്ന് എന്ത് ചെയ്യുന്നത്, തൻ്റെ കരഞ്ഞ് തൻ്റെ കാലെന്ത് ചെയ്യുന്നത്, പിടിക്കുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ ദുഷ്യന്ത മഹാരാജാവിനെ പെട്ടെന്ന് അവളെന്ത് ചെയ്യുന്നു, എഴുന്നേൽപ്പിക്കുകയാണ് അല്ലേ, എഴുന്നേൽപ്പിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അവൾ തന്നെ എന്ത് ചെയ്യണം, എണീക്കണം എണീക്കണം ആര്യപുത്രൻ എന്ത് ചെയ്യണം, എണീക്കണം. ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും അങ്ങയുടെ തെറ്റുകൊണ്ടല്ല എന്ത് ചെയ്യാണ് ശകുന്തള പറയണം അല്ലേ. ഒക്കെ എന്താണ്, എൻ്റെ മുജ്ജന്മ പാപം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഫലമാണ് അല്ലേ. ഇത് ഈ ഇപ്പോൾ തനിക്ക് സംഭവിച്ച ഈ എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം താൻ തന്നെയാണ് അല്ലെ, തൻ്റെ മുജ്ജന്മ പാപം തന്നെയാണെന്ന് പറയുകയാണ് ആര്, ഇവിടെ ശകുന്തള ചെയ്തത് അല്ലെ. അത്രയ്ക്ക് പതിവ്രത ശുദ്ധിയോട് കൂടിയിട്ടുള്ളവളായിരുന്നു ആര്, ശകുന്തള എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഭർത്താവിനെ ഇത്രയും തെറ്റ് ചെയ്തിട്ട് പോലും അതിലും എന്ത് ചെയ്യാണ് അവള് ന്യായീകരണം കണ്ടെത്തുന്നുള്ളതാണ് ആര്, ശകുന്തള എന്ന് പറയുന്നത്. അപ്പൊ അവള് പറയാണ്, അങ്ങ് എന്നോട് ചെയ്ത ഈ കാര്യങ്ങൾക്കൊക്കെയും തന്നെ കാരണം എന്ത് തന്നെയാണ്, എൻ്റെ മുജ്ജന്മ പാപമാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത പാപഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് വന്നുപോയത് അല്ലേ. അതാണ് ദയാലുവായ ആര്യപുത്രൻ അന്ന് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത് അല്ലേ. എന്നിട്ട് രാജാവ് അതുകൊണ്ടാണ് എൻ്റെ മുജ്ജന്മ പാപഫലത്തിൻ്റെ ഫലമായിട്ടാണ് ദയാലുവായിട്ടുള്ള നല്ലവനായിട്ടുള്ള അങ്ങേക്ക് പോലും അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ എന്നോട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് തോന്നിയത് അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖത്തിന് പാത്രമായ എൻ്റെ ഓർമ്മ വന്നത് അല്ലേ. അന്ന് ഓർമ്മയില്ലാത്ത അങ്ങേക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ ദുഃഖത്തിനൊക്കെ കാരണമായിട്ടുള്ള എൻ്റെ ഓർമ്മ അങ്ങേക്ക് വീണ്ടും എന്ത് ചെയ്തത് വന്നു ചേർന്നത്? രാജാവ് വിഷാദശല്യം ഉള്ളിൽ നിന്ന് നീക്കി കളഞ്ഞിട്ട് പറയാം. അപ്പൊ രാജാവ് പറയാണ്, എൻ്റെ ഉള്ളിലുള്ള ഈ വിഷാദശല്യം അല്ലെ, ഈ ദുഃഖം എന്ത് ചെയ്തിട്ട്
കാര്യം കരഞ്ഞു പറയുകയായിരുന്നല്ലോ. ആ സങ്കടം ഒന്ന് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതിനുള്ള കാരണം നിന്നോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ദുഷ്യന്ത് മഹാരാജ് അടുത്ത് പറയുന്നതാണ് അടുത്ത നമ്മുടെ പദ്യം. അങ്ങനെ കാലിൽ നിന്നൊക്കെ എഴുന്നിട്ട് എന്ത് ചെയ്യാണ് ആ ദുഷ്യന്ത മഹാരാജാവ് വീണ്ടും ശകുന്തലയോട് പറയുകയാണ്, സമ്മോഹത്താൽ അവശനതു നാളേതു ഞാൻ, തുള്ളി തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചുടു പതിക്കുന്നതും പാർത്തു നിന്നേൻ, ഇന്നാ കണ്ണീർ ചുളിവഴി ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താപം സുമുഖി ദൈതേ ചെറ്റു ഞാൻ ചെറ്റു ഞാനൊന്ന് ആറ്റിടട്ടെ അല്ലേ. എന്നിട്ട് പറയാണ്, സമ്മോഹത്താൽ അവശനതു നാളേതു ഞാൻ, തുള്ളി തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചൂട് പതിക്കുന്നതും ആ പാർത്തു നിന്നേൻ അല്ലേ. അതായത് ആ സമ്മോഹത്താൽ, സമൂഹം അജ്ഞാനം അല്ലേ, അറിവില്ലായ്മ, എന്താണ് ആ മനസ്സിലെ അഴുക്ക് അല്ലേ, അന്ന് എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ ഉള്ളിൽ ആ പഴയ കാലത്ത് അല്ലെങ്കിൽ ആ പഴയ സമയത്ത് എൻ്റെ ഉള്ളിൽ ആകെ എന്തായിരുന്നു, ആ സമ്മോഹമായിരുന്നു അല്ലെ, മോഹത്താൽ ഉണ്ടായിട്ടുള്ള അവശതയായിരുന്നു. കാര്യം മനസ്സ് നിറയെ എന്തൊക്കെയോ മാലിന്യം കൊണ്ട് നിറഞ്ഞിരുന്നിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, നിന്നെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല അല്ലെ. ആ സമൂഹം കൊണ്ട് ഞാൻ തുള്ളി തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചൂട് പതിക്കുന്നതും ആ പാർത്തു നിന്നേ അല്ലെ. അന്ന് നീ എന്ത് നിന്റെ നീ എൻ്റെ മുമ്പിൽ എന്തിരുന്നു ഇങ്ങനെ കരയുകയായിരുന്നു അല്ലെ, നിന്റെ ബിംബോഷ്ടത്തിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് എന്ത് ചെയ്യുന്നത്, ആ കണ്ണുനീരിങ്ങനെ വന്ന് പതിക്കുന്നത് അന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അല്ലെ. ബിംബോഷ്ടം എന്താണ്, ബിംബോഷ്ടം ചെയ്താൽ എന്താണ്, ആ തൊണ്ടിപ്പഴം പോലുള്ള ആ ചുണ്ട് അല്ലെ. തൊണ്ടിപ്പഴം കണ്ടിട്ടുണ്ടോ, തൊണ്ടിപ്പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താണ് ഭയങ്കരമായിട്ടുള്ള കടുത്ത ആ ചുവന്ന നിറത്തോട് കൂടിയിട്ടുള്ള പഴമാണേത്, ആ തൊണ്ടിപ്പഴം. അപ്പൊ സുന്ദരിമാരുടെ ചുണ്ടുകളെ ഇതുമായിട്ട് ഉപമിക്കാറുണ്ട് കവികളൊക്കെ, തൊണ്ടിപ്പഴത്തോട് ഉപമിക്കാറുണ്ട്. അത്രയ്ക്കൊരു കടുത്ത ചുവന്ന നിറമാണ് എന്തിനുള്ളത്, തൊണ്ടിപ്പഴത്തിനുള്ളത്. അപ്പൊ സുന്ദരിമാരുടെ ചുണ്ടുകൾക്ക് കടുത്ത ചുവപ്പ് നിറമെന്നാണ് ഒരു എന്താണ് ഒരു ഒരു വൈപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ശകുന്തളയുടെ അന്നത്തെ അതീവ സുന്ദരിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാലിന്യം ഉള്ളത് എൻ്റെ എന്താണ് സമൂഹത്താൽ നിന്റെ ചുണ്ടുകളിൽ അന്ന് കണ്ണുനീർ പതിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു, മനോഹരമായിട്ടുള്ള തൊണ്ടിപ്പഴം പോലെയുള്ള ആ ചുണ്ടുകളിൽ കണ്ണുനീർ പതിക്കുന്ന അന്ന് ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഇങ്ങനെ ഞാൻ നോക്കി നിന്നിട്ടേ ഉള്ളായിരുന്നുള്ളൂ. ഇന്നാ കണ്ണീർ ചുളിവഴും ഇവയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താപം സുമുഖീ ദൈതേ ചെറ്റു ഞാൻ ആറ്റെടുത്തെ അല്ലേ. പക്ഷെ ഇന്നാണെങ്കിലോ എന്താണ് ഇന്ന് അല്ലെ, ഇന്നാ കണ്ണീർ ചുളിവഴി ഇമയ്ക്കുള്ളിൽ നിന്നേ അല്ലെ. എൻ്റെ ഇന്ന് ഞാൻ എന്ത് ചെയ്യാം, നിന്റെ ആ ചുളിവഴിയുന്ന ആ ഇമയ്ക്കുള്ളിൽ നിന്നേ അല്ലെ. ഇമ പീലി അല്ലേ നമ്മുടെ. അപ്പൊ ആ പീലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം, തുടച്ചിട്ട് അന്തസ്താപം, അന്തസ്താപം മനോദുഃഖം അല്ലെ. ഇന്ന് ഞാൻ എന്ത് ചെയ്യും, നിന്റെ ഇമയ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നതിന് മുമ്പ് അല്ലെ, നിന്റെ ഇമകളിൽ നിന്ന് ആ കണ്ണുനീർ തുള്ളി നിന്റെ കവിളിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, തുടച്ചിട്ട് അല്ലെ, എന്താണ് അതിന് ആ കണ്ണുനീർ തുള്ളിയെ തുടച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, അന്തസ്താപം, അന്തസ്താപം ഈ മനോദുഃഖം അല്ലെ, തുടച്ചിട്ട് അന്തസ്താപം സുമുഖീ ദൈതേ ചെറ്റു ഞാൻ ആറ്റിടട്ടെ അല്ലെ. ഞാൻ എന്ത് ചെയ്യാം, നിന്റെ ആ ഇമയ്ക്കുള്ളിൽ നിന്ന് കണ്ണുനീർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് വരുന്ന അവസരത്തിൽ തന്നെ സുന്ദരിയായിട്ടുള്ളവളെ ദൈതേ ഭാര്യയെ ഞാൻ എന്ത് ചെയ്യാം, നിന്റെ കണ്ണുനീർ തുടച്ചിട്ട് അല്ലെ, തുടച്ചിട്ട് ഞാൻ എന്ത് ചെയ്തോളട്ടെ, എൻ്റെ മനോദുഃഖം പൂർണ്ണമായും തണുപ്പിക്കട്ടെ അല്ലെ. എൻ്റെ മനോദുഃഖം ഞാൻ എന്ത് ചെയ്യട്ടെ, ഒന്ന് കുറയ്ക്കട്ടെ അല്ലെ. അന്ന് എന്താണ് സമൂഹത്താൽ എനിക്ക് നിന്റെ മനോഹരമായിട്ടുള്ള തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളിൽ പതിക്കുന്ന കണ്ണുനീർ നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ അല്ലെ. പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് ഞാൻ ആ തെറ്റ് മനസ്സിലാക്കുകയും നിന്റെ കണ്ണുകളിൽ നിന്ന് ഇമയിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ കണ്ണുനീർ തുടച്ചിട്ട് എൻ്റെ മനോദുഃഖത്തിന്, എൻ്റെ അന്തസ്താപം, അന്തസ്താപം മനോദുഃഖം അല്ലേ, ആ മനോദുഃഖത്തിന് ഒരു കുറച്ച് അറുതി വരുത്തട്ടെ. സുമുഖി ദൈതേ, ദൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്നി, ഭാര്യ അല്ലേ. ഞാൻ എന്ത് ചെയ്യട്ടെ, എൻ്റെ മനോദുഃഖം കുറച്ചുകൊണ്ട് ഞാനൊന്ന് ആശ്വസിക്കട്ടെ അല്ലേ എന്ന് എന്താണ് ശകുന്തളയോട് പറയുകയാണ് അല്ലേ. പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അങ്ങനെ ശകുന്തളയുടെ കണ്ണുനീർ എന്ത് ചെയ്യാണ് ദുഷ്യന്തൻ തുടച്ചു കൊടുക്കുന്നു. ശകുന്തള മുദ്രമോതിരം നോക്കിയിട്ട്, ആര്യപുത്ര ഇത് മോതിരമല്ലേ. രാജാവ് അതെ, ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ശകുന്തള ചോദിക്കാണ് അല്ലേ, ആര്യപുത്ര മുദ്രമോതിരം നോക്കിയിട്ട് പറയാണ്, ആര്യപുത്ര ഇത് മോതിരമല്ലേ. കാര്യം അന്ന് ആശ്രമത്തില് എന്താണ് ദുഷ്യന്ത മഹാരാജാവ് ഗാന്ധർവ വിധി പ്രകാരമൊക്കെ ശകുന്തള വിവാഹം ചെയ്തിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയ അവസരത്തിൽ തന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് തെളിവായിട്ട് കൊടുത്തിട്ട് പോയതാണെന്ത് ഈ മോതിരം അല്ലേ. അപ്പൊ അത് ശകുന്തള അണിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴാണ് എന്താണ് ദുഷ്യന്തനെ ഓർത്ത് ആ ലോകത്ത് മാത്രം ഇരുന്ന സമയത്താണ് മഹാകാർക്കശ്യക്കാരനായിട്ടുള്ള ദുർവാസാവ് മഹർഷി കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നത്. അപ്പോൾ അതങ്ങോട്ട് ദുഷ്യന്തനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നതിനാൽ മഹർഷിയെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല. മഹർഷി വന്നതുപോലും ശകുന്തള അറിഞ്ഞില്ല. ആ ഒരു മനോലോകത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രണയ ലോകത്തിലായിരുന്നു ശകുന്തള.
അപ്പൊ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ദുർവാസ മഹർഷി ശകുന്തളയെ ശപിക്കുകയുണ്ടായി. ആരെയാണോ നീ എന്ത് ചെയ്യുന്നത്, ആ ഓർത്തിരിക്കുന്നത്, അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്നുള്ള കടുത്ത ശാപമാണ് ശകുന്തളയ്ക്ക് കൊടുത്തത്. പിന്നെ ശകുന്തളയുടെ തോഴിമാരായിട്ടുള്ള അനസൂയയും പ്രിയംപതിയും ഒക്കെ വളരെയധികം എന്താണ് ദുർവാസ മഹർഷിയുടെ തൊഴുത് പറഞ്ഞിട്ടാണ് ഒരു ശാപമോക്ഷം കിട്ടിയത്. തെളിവായിട്ട് എന്തെങ്കിലും കാണുന്ന അവസരത്തിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഓർമ്മ വരും എന്നുള്ള കാര്യം എന്നുള്ള ഒരു ശാപമോക്ഷം കൂടി കൊടുക്കുകയുണ്ടായി. അങ്ങനെ തെളിവായിട്ട് ശകുന്തളയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, മുദ്രമോതിരം ഉണ്ടായിരുന്നു. അപ്പം അത് ഈ ശിഷ്യമാർക്ക് അല്ലെങ്കിൽ ഈ എന്താണ് തൻ്റെ തോഴിമാർക്ക് ഒരാശ്വാസമായി. പക്ഷെ അവർ ശകുന്തള ഭയക്കുമോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തില്ല, ഈ ശാപത്തിൻ്റെ കാര്യം പോലും ശകുന്തളയോട് പറഞ്ഞിരുന്നില്ല. കാര്യം മുദ്രമോതിരം കാണുന്ന അവസരത്തിൽ എന്തായാലും ദുഷ്യന്ത് എന്ത് ചെയ്യും, തിരിച്ചറിയും എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാലം എന്ത് ചെയ്തു, ഇങ്ങനെ കടന്നുപോയി. കടന്നുപോയ സമയത്ത് ശകുന്തളയാണെങ്കിലോ ഈ ദുഷ്യന്തനെ ഓർത്തിരുന്ന് ഓർത്തിരുന്ന് വേണ്ട രീതിയിൽ ഭക്ഷണവും ഒന്നും കഴിക്കാതെ അവൾ എന്ത് ചെയ്തു, ആകെ മെലിഞ്ഞു ഉണങ്ങി അല്ലേ. ആ സമയത്ത് കയ്യിൽ നന്നായിട്ട് ഇറുങ്ങിക്കിടന്നിട്ട് ആ മോതിരം എന്ത് ചെയ്തു, ആ ലൂസാവാനായിട്ട് ഇളകി പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരിക്കലും നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന അവസരത്തിൽ ശകുന്തളയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ആ മോതിരം ഒഴുകി എന്ത് ചെയ്തു, ഊർന്നു വീഴുകയുണ്ടായി. പക്ഷെ അതുപോലും ശകുന്തള അറിഞ്ഞില്ല. കാര്യം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആരെയുള്ളൂ, ദുഷ്യന്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ ആ മോതിരത്തെ എന്ത് ചെയ്തു തീറ്റയാണെന്ന് കരുതിയിട്ട് ഒരു തടിയ മത്സ്യം വന്നിട്ട് എന്ത് ചെയ്തു, ആ മോതിരത്തെ വിഴുങ്ങുകയുണ്ടായി. പിന്നീട് ശകുന്തള എന്ത് ചെയ്തു, പിന്നെയും കുറച്ച് കാൾ കൂടി കടന്ന് ശകുന്തള എന്ത് ചെയ്തു, പൂർണ്ണ ഗർഭിണിയായ സമയത്ത് ദുഷ്യന്ത മഹാരാജാവിനെ കാണുവാനായിട്ട് എത്തി. അപ്പോൾ അടയാളം കാണിക്കാനായിട്ട് ശാപം ഫലിക്കുകയുണ്ടായി. അടയാളം കാണിക്കാനായിട്ട് ശകുന്തളയുടെ കയ്യിൽ എന്തില്ലായിരുന്നു, ആ മോതിരമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദുഷ്യന്ത എന്ത് ചെയ്തു, കാപട്യകാരിയാണെന്നും മഹാരാജാവിനെ അപകീർത്തിപ്പെടുത്തുവാൻ ഗർഭിണിയായിട്ട് എത്തിയിരിക്കുകയാണെന്നും ആരൊക്കെയോ വേഷം കെട്ടിച്ച് വിട്ടതാണെന്നും ഒക്കെ പറഞ്ഞ് ശകുന്തളയെ വേണ്ട രീതിയിൽ അല്ലേ, വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ടായി. എന്നിട്ട് അപ്പോഴാണ് അവിടെ നിന്ന് കരഞ്ഞ സമയത്താണ് ആ ശകുന്തളയുടെ അമ്മയായിട്ടുള്ള മേനക വന്ന് കശ്യപാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീടും കുറേ നാൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ മോതിരം വിഴുങ്ങിയിട്ടുള്ള മത്സ്യത്തെ വലിയൊരു മുക്ക് ഒരു മുക്കവൻ എന്ത് ചെയ്തു, കിട്ടുകയും അയാൾ അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി എന്താണ് കീറി നോക്കിയ സമയത്താണ് അതിൻ്റെ വയറ്റിൽ നിന്ന് ഈ മോതിരം കിട്ടുകയും അങ്ങനെ മുദ്ര ഇതാണ് രാജകൊട്ടാരത്തിൻ്റെ മുദ്ര ആയതുകൊണ്ട് തന്നെ അയാൾ കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ ആ മോതിരം കണ്ട സമയത്ത് ശാപമോക്ഷം ഉണ്ടാവുകയും ദുർവാസാവിൻ്റെ ആ ശാപം എന്ത് ചെയ്തു, മാറുകയും മോതിരം കണ്ട ഉടൻ ദുഷ്യന്തിന് ആരെ ഓർമ്മ വന്നു, ശകുന്തളയെ ഓർമ്മ വരികയും അന്നു മുതലേ ദുഷ്യന്ത എന്ത് ചെയ്യാൻ ഇങ്ങനെ ശകുന്തളയെ തേടി നടക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ രാജാവ്, അതെ ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് ഓർമ്മ വന്നത് അല്ലേ. അപ്പൊ ആ മീൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ആ മോതിരം എന്ത് ചെയ്തു, ദുഷ്യന്തൻ കണ്ട സമയത്താണ് ദുഷ്യന്തൻ ആരെ ഓർമ്മ വന്നത്, ശകുന്തളയെ വീണ്ടും ഓർമ്മ വന്നത്. ശകുന്തള, ഇത് വൈഷമ്യക്കാരനാണ്, അന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതെ പോയല്ലോ അല്ലേ. അപ്പോൾ ശകുന്തള തന്നെ പറയുന്നത് ഇതാണ്, ഇതെന്താണ് വിഷമം ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ, ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്നവനാണ് എന്ത് ഈ മോതിരം എന്ന് പറയുന്നത് അല്ലേ. അന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതെനിക്ക് എന്ത് ചെയ്തില്ല, കിട്ടാതെ പോയി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വിഷമം ഉണ്ടാക്കുന്നവനാണ് എന്ത് ഈ മോതിരം എന്ന് പറയുന്നത് രാജാവ്. എന്നാൽ വള്ളി ഹൃദ്യോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ അല്ലേ. എന്നാൽ വള്ളി ഹൃദ്യോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ. അപ്പോൾ ദുഷ്യന്തൻ പറയുകയാണ് എന്നാൽ വള്ളി ഹൃദ്യോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ അല്ലേ. അപ്പോൾ വള്ളി ഹൃദ്യോഗത്തിൻ്റെ ചിഹ്നമായ, അതായത് വള്ളി എന്ത് ചെയ്യും, വള്ളിച്ചെടികളാണ് അല്ലേ. അപ്പോൾ വള്ളിച്ചെടികൾ എന്ത് ചെയ്യും, വസന്ത ആഗമത്തിൻ്റെ ഹൃദ്യോഗത്തിൻ്റെ, ഹൃദ്യോഗം എന്ന് വെച്ചാൽ എന്താണ്, വസന്ത ഋതുവിൻ്റെ ആഗമം അല്ലേ. അപ്പോൾ ആ വസന്ത ഋതുവിൻ്റെ ആഗമ സമയത്ത് അല്ലെങ്കിൽ വസന്തകാലം എത്തുന്ന സമയത്ത് വള്ളിച്ചെടികൾ എന്ത് ചെയ്യും, നിറയെ അതിൻ്റെ ചിഹ്നമായിട്ട്, വസന്തകാലത്തിൻ്റെ ചിഹ്നമായിട്ട് ധാരാളം എന്ത് ചെയ്യാറുണ്ട്, പുഷ്പങ്ങൾ വിടർത്താറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ധാരാളമായിട്ട് പൂക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് അപ്രകാരം എന്താണ് വസന്താഗമത്തിൻ്റെ അല്ലെ, ഇവരുടെ ജീവിതത്തിൽ വസന്താഗമം എന്ത് ചെയ്യാണ് ഉണ്ടാകാൻ പോവുകയാണ് അല്ലേ. വസന്തകാലം ഇനി ദുഷ്യന്തനും ശകുന്തളയ്ക്കും ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടുള്ള മോതിരത്തെ എന്ത് ചെയ്തു കൊള്ളുക, ശകുന്തള തന്നെ ധരിക്കണം എന്ന് പറയുന്നു എന്നിവിടെ ആര് പറയുകയാണ്, ദുഷ്യന്ത മഹാരാജാവ് പറയുകയാണ്. അത് പ്രകാരം എന്താണ് ഒരു എന്താണ് കുറച്ചുകൂടി ഒരു ഭാവനാത്മകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, വള്ളി ഹൃദ്യോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ അല്ലേ. വസന്തത്തിൻ്റെ ആഗമമാകുന്ന സമയത്ത്, വസന്തം കടന്നു വരുന്ന സമയത്ത് വള്ളിച്ചെടികൾ അതാണ് പൂത്തുകൊണ്ട് വസന്തത്തിൻ്റെ ആ ഒരു എന്താണ് വരവിനെ അറിയിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ വസന്തകാലത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശകുന്തള എന്ത് ചെയ്യുക, ഈ മുദ്ര മോതിരം ധരിക്കുക എന്നാണ് ദുഷ്യന്തൻ പറയുന്നത്. ശകുന്തള, എനിക്കതിനെ വിശ്വാസമില്ല, ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി. അപ്പോൾ ശകുന്തള പറയാണ് എനിക്കാണെങ്കിലോ ഈ മോതിരത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല, ഇത് എന്ത് ചെയ്യുക, ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി എന്ന് പറയുകയാണ്.
മാതലി പ്രവേശിച്ചു. ഭാഗ്യവശാൽ മഹാരാജാവിന് ധർമ്മപത്നിയുടെ യോഗവും പുത്രമുഖ ദർശനവും ഉണ്ടായല്ലോ, ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലെ, മാതലി ആരാണ്? ഇന്ദ്രന്റെ തേരാളിയാണ്. അപ്പൊ അദ്ദേഹവും കൂടിയാണ് ചെയ്തത്, ഇങ്ങോട്ടേക്ക് ദുഷ്യന്തനെ കൊണ്ടാക്കുന്നതിന് വേണ്ടി വന്നത്. അപ്പൊ ആ സമയത്താണ് ദുഷ്യന്തൻ ചെയ്തു, മാരീച ഭഗവാനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് മാരീച ഭഗവാൻ അകത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് വരാൻ മാതലിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പൊ മാതലി അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ചെത്തിയിരിക്കുകയാണ്, പ്രവേശിച്ചിട്ട് പറയാണ് അല്ലെ, ആ ഭാഗ്യവശാൽ അല്ലെ, ഭാഗ്യമുള്ളത് കൊണ്ട് മഹാരാജാവിനെ എന്താണ് നഷ്ടപ്പെട്ടു പോയ ധർമ്മപത്നിയും അതുപോലെ തന്നെ പ്രിയനായിട്ടുള്ള പുത്രന്റെ മുഖവും ഒക്കെ കാണാനായിട്ട് സാധിച്ചല്ലോ, ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം മാതലി ഇതുവഴി വന്നത് കൊണ്ടാണല്ലോ ഇപ്രകാരം ഒരു ദർശനം ആർക്ക് കിട്ടിയത്? ആ ദുഷ്യന്ത മഹാരാജാവിന് ആ കിട്ടിയത് അല്ലേ. രാജാവ്, സ്നേഹത്തിന് മുഖാന്തരം ലഭിക്കിയാൽ ഈ മനോരഥ ഫലത്തിന് രുചി അധികം തോന്നുന്നുണ്ട്. മാതലി, ദേവേന്ദ്ര ഭഗവാൻ ഈ സംഗതി അറിയാതിരിക്കുമോ? അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാർക്ക് അപ്രത്യക്ഷമായിട്ടുള്ളത് അല്ലെ? അപ്പൊ രാജാവ് പറയാണ്, സ്നേഹിതൻ മുഖാന്തരം ലഭിക്കിയാൽ ഈ മനോരഥ ഫലത്തിന് രുചി അധികം തോന്നുന്നുണ്ട് അല്ലെ. ആ സ്നേഹിതൻ മുഖാന്തരം, അതായത് മാതലി മുഖാന്തരമാണല്ലോ ഇപ്രകാരം ഒരു യോഗം ഉണ്ടായത് അല്ലെ, ആ ദുഷ്യന്തനെ അല്ലെങ്കിൽ ശകുന്തളയും മകനെയും ഒക്കെ എന്ത് ചെയ്തത്, കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ഈ കാഴ്ചക്ക് അല്ല സുഹൃത്തിന്റെ ഇടപെടൽ മൂലം ഉണ്ടായത് കൊണ്ട് ഇതിനൊരു അധികം ഫലം, അധികം ഒരു രുചി അല്ലെ, അധികം ഒരു കുറച്ചുകൂടി ഒരു ആനന്ദം എന്ത് ചെയ്യുന്നു തോന്നുന്നു എന്ന് ദുഷ്യന്തൻ മാതലിയോട് പറയുകയാണ് അല്ലെ. എന്നിട്ട് ചോദിക്കുകയാണ്, ദേവേന്ദ്ര ഭഗവാൻ ഈ സംഗതി അറിയാതിരിക്കുമോ അല്ലെ. ഒരു പക്ഷേ ദേവേന്ദ്ര ഭഗവാന് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി എന്താണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കുമോ? അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാർക്ക് അപ്രത്യക്ഷമായിട്ടുള്ളത് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാർക്ക് അപ്രത്യക്ഷമായിട്ടുള്ളത്? ഒരു പക്ഷേ ഈ കാര്യം മുൻകൂട്ടി അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കാം ദേവേന്ദ്രൻ എന്ത് ചെയ്തത്, മാതലിയെ കൂടി പറഞ്ഞ് എന്താണ് ദുഷ്യന്ത മഹാരാജനൊപ്പം പറഞ്ഞിട്ട് ഈ കശ്യപാശ്രമം വഴി എന്ത് ചെയ്യാൻ പറഞ്ഞത്, കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇതൊരു പക്ഷേ ദേവേന്ദ്രന്റെ അറിവോടുകൂടി നടന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ദുഷ്യന്ത എന്ത് ചെയ്യാണ് വിശ്വസിക്കുകയാണ്. മാതലി പുഞ്ചിരിയുടെ, ശരിയാണ് മഹാരാജാവ് വരണം, കശ്യപ ഭഗവാൻ അങ്ങയ്ക്ക് ദർശനം തരാൻ കാത്തിരിക്കുന്നു അല്ലെ. മഹാരാജാവ് മാതലി പറയണം, അത് ശരി, ഒരു പക്ഷേ ശരി തന്നെയായിരിക്കാം അല്ലെ, ദേവേന്ദ്ര ഭഗവാന് ചിലപ്പോൾ ഇത് അറിയാമായിരുന്നിരിക്കണം അല്ലെ. രാജാവ് എന്ത് ചെയ്യണം, വരണം, കശ്യപ ഭഗവാൻ എന്ത് ചെയ്യാണ് അങ്ങേക്ക് ദർശനം തരാൻ കാത്തിരിക്കുകയാണ്. രാജാവ്, ശകുന്തളെ കുഞ്ഞിനെ എടുത്തുകൊള്ളൂ, നിന്നെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഭഗവാനെ ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. രാജാവ് പറയാണ്, ശകുന്തളെ നീ എന്ത് ചെയ്തുകൊള്ളുക, നമ്മുടെ മകനെ കൂടി എടുത്തുകൊള്ളുക, നിന്നെ കൂടി എൻ്റെ അരികിൽ നിർത്തി മുന്നിൽ നിർത്തിക്കൊണ്ട് മാരീച ഭഗവാനെ അല്ലെ കശ്യപ ഭഗവാനെ ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ചെയ്യുന്ന ദുഷ്യന്തൻ പറയാണ്. ശകുന്തള, ആര്യപുത്രനോടുകൂടി ഗുരുസമക്ഷത്തിൽ പോകുന്നതിന് എനിക്ക് ലജ്ജയുണ്ട്. ശകുന്തള പറയണല്ലേ, ആര്യപുത്രനോടൊപ്പം അല്ലെ അങ്ങയോടൊപ്പം എനിക്ക് ഗുരുസമക്ഷത്തിൽ പോകുന്നതിന് എനിക്ക് എന്തെന്നില്ലാതെ ലജ്ജ നാണമുണ്ട്. രാജാവ്, അഭ്യുദയ കാലങ്ങളിൽ ഇങ്ങനെ വേണം ചെയ്യാൻ, വരൂ. എല്ലാവരും ചുറ്റി നടക്കുന്നു. അനന്തരം ഇരിക്കുന്ന ഭാവത്തിൽ മാരീചനും അതിഥിയും പ്രവേശിക്കുന്നു. കാര്യം ശകുന്തള അപ്രകാരം ഒരു ലജ്ജയുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്, ഇത്രയും നാള് മാരീച കശ്യപാശ്രമത്തിലാണ് കഴിഞ്ഞത് അല്ലെ, മാരീച ഭഗവാന്റെ ആശ്രമത്തിലാണ് കഴിഞ്ഞത്. അപ്പൊ അവിടെ കടുത്ത വ്രതദീക്ഷയാൽ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു ആര്, ശകുന്തള അല്ലെ. അപ്പൊ പെട്ടെന്ന് ഇപ്പോ ഭർത്താവിനോടൊത്ത് അത്രയും സന്തോഷിച്ച് എന്താണ് ചെന്ന് മാരീച ഭഗവാന്റെ അടുത്ത് അവരെ അദ്ദേഹത്തെ കാണാനായിട്ട് തനിക്ക് നാണം വരുന്നു എന്നാണ് ആര് പറയുന്നത്, ശകുന്തള പറയുന്നത് അല്ലെ. ഇത്രയും നാൾ കണ്ണീര് വാർത്തിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കാൻ എനിക്ക് എന്തെന്നില്ലാത്തൊരു നാണം തോന്നുന്നു എന്ന് എന്തിയാണ് ശകുന്തള പറയുകയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്ന അഭ്യുദയ കാലങ്ങളിൽ, നല്ല കാലം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം ചെയ്യാൻ അല്ലെ. എന്താണ് നല്ല കാലം വരുന്ന സമയത്ത് എങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ ഭാര്യയോടും പുത്രനോടും ഒപ്പം തന്നെയാണ് എന്ത് ചെയ്യാൻ ചെന്ന് നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ് അല്ലെ. അനന്തരം എന്ത് ചെയ്യാണ് നമ്മൾ അടുത്ത വേദിയിൽ കാണുന്നത്, അനന്തരം ഇരിക്കുന്ന ഭാവത്തിൽ എന്താണ് ദേവപിതാവായിട്ടുള്ള മാരീചനും ദേവ മാതാവായിട്ടുള്ള അതിഥി ദേവിയും എന്ത് ചെയ്യാണ് അവിടെ പ്രവേശിക്കുകയാണ്, അവിടെ ഇരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടി പിന്നെ മാരീച ഭഗവാനെയും അതിഥി ദേവിയെയും കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് ഇവരെല്ലാം വരുന്നത് കണ്ടിട്ട് മാരീച ഭഗവാൻ എന്ത് ചെയ്യാണ് തൻ്റെ പത്നിയായിട്ടുള്ള അതിഥി ദേവിയോട് പറയുന്ന ഭാഗമാണ് അടുത്ത പദ്യം. ദാക്ഷായണി, എന്താണ് ദാക്ഷായണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷപുത്രിയാണ് ആര്, അതിഥി ദേവി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിഥി ദേവി എന്താണ് വിശേഷിപ്പിക്കുകയാണ് ഇവിടെ, ദാക്ഷായണി എന്ന് വിശേഷിപ്പിക്കുകയാണ് അല്ലേ. ദാക്ഷായണി വെച്ചാൽ ദക്ഷപുത്രി. അപ്പൊ നോക്കൂ, ദാക്ഷായണി, ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിൽ മുമ്പൻ, ഭുവന ഭരണ കർത്തഹന്ത ദുഷ്യന്തനിയാൾ, ഇവനുടെ കുലവില്ലാസ്ത്ര അസ്ത്രകാര്യം നടന്നിട്ടവന് കൊടിയ വജ്രം ആഭൂഷണ പ്രായമായി അല്ലെ. ആ ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിൽ മുമ്പൻ. അപ്പോൾ ഈ എന്താണ് എല്ലാ ദേവന്മാരുടെയും മാതാവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്,
അതിഥി ദേവിയാണെന്നാണ് കരുതപ്പെടുന്നത് അല്ലേ. അപ്പൊ ദേവന്മാരുടെ രാജാവാണ് ആര്? ആ ഇന്ദ്രദേവൻ. അപ്പൊ അതാ ആ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭവതിയുടെ പുത്രൻ എന്നുമേ പോരൽ മുമ്പൻ അല്ലെ. ഭവതിയുടെ പുത്രൻ അങ്ങ് എന്താണ് അവിടുത്തെ പുത്രൻ എപ്പോഴും എങ്ങനെയുള്ളവളാണ് എങ്ങനെയുള്ളവനാണ്? ആ പോരൽ യുദ്ധത്തിൽ എപ്പോഴും തന്നെ ആ മുൻപന്തിയിൽ ആ നിൽക്കുന്ന ആളാണ് അല്ലെ, മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ പുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇന്ദ്രദേവൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭുവന ഭരണ കർത്തഹന്ത ദുഷ്യന്തൻ. ഇയാൾ ആരാണ്? ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഇയാൾ ആരാണ്? ആ ഭുവന ഭരണ ഹന്ത കർത്താവ് അല്ലേ. ആ ഭുവനത്തെ നന്നായിട്ട് ഭരിക്കുന്ന മഹാരാജാവാണ് ഈ വന്ന് ചേർന്നിരിക്കുന്ന ഇയാളുടെ പേര് ആ ദുഷ്യന്തൻ എന്നാണ് അല്ലേ. ഇയാളുടെ പേര് ആ ദുഷ്യന്തൻ എന്നാണ് എന്ത് ചെയ്യുന്നു പറയുന്നു അല്ലേ. പല്ലയോ ദാക്ഷായണി നിന്റെ പുത്രനാണെങ്കിലോ ആ യുദ്ധത്തിലൊക്കെ എന്താണ് വില്ലാളി വീരനാണ്, ഈ വന്നു ചേർന്നിരിക്കുന്നവനാണെങ്കിലോ ആ ഭുവന ഭരണകാര്യത്തിൽ അല്ലേ, ഭുവനം ഭൂമി അല്ലേ, ആ ഭൂമിയുടെ ഭരണകാര്യത്തിൽ രാജ്യഭരണകാര്യത്തിൽ ഒന്നാമനായിട്ടുള്ള ആ ദുഷ്യന്തനാണ് ഇയാൾ. ഇവനുടെ കുലവില്ലാസ് ത്രകാര്യം നടന്നിട്ടവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. പക്ഷേ യുദ്ധത്തിൽ എന്ത് ചെയ്തിരുന്നു ആ ഈ മഹാരാജാവായിട്ടുള്ള ഈ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നിന്റെ മകനെ നിന്റെ മകനായിട്ടുള്ള ഇന്ദ്രനെ എന്ത് ചെയ്തു? ആ സഹായിക്കുകയുണ്ടായി. ഇവനുടെ ആ കുലവില്ല അസ്ത്രകാര്യം അല്ലെ, ഇവൻ്റെ അസ്ത്രവിദ്യയിലുള്ള ആ വൈദഗ്ധ്യം കാരണം അല്ലെങ്കിൽ ആ യുദ്ധ സാമർത്ഥ്യം കാരണം ദേവേന്ദ്രനെ എന്ത് ചെയ്യില്ല, നിന്റെ മകനായിട്ടുള്ള ദേവേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ കൊടിയ ആയുധമായിട്ടുള്ള വജ്രായുധം എന്ത് ചെയ്യേണ്ടി വന്നില്ല, ആ എടുത്ത് പ്രയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. അതിന് അത്രയും നല്ലൊരു യോദ്ധാവ് തന്നെയായിരുന്നു ആര്? ആ ദുഷ്യന്തൻ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഭവതി ദാക്ഷായണി അല്ലേ, ദക്ഷ എന്താണ് ദക്ഷപുത്രി ഭവതിയുടെ അങ്ങ് അവരുടെ എന്താണ് ആ പുത്രൻ എന്നുമേ, ഇവിടുത്തെ പുത്രൻ ഇന്ദ്രദേവനാണ്, എപ്പോഴും യുദ്ധത്തിലൊക്കെ മുൻപന്തിയിൽ തന്നെയാണ് അല്ലേ. ഈ വന്നിരിക്കുന്ന ആരാണ്? ആ ഭുവനഭരണത്തിൽ വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള ആ ദുഷ്യന്തനാണ് ഇയാൾ. ഇവനുടെ കുലവില്ലാസ്ത്രകാര്യം നടന്നിട്ടവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ആയുധവിദ്യ കാരണം ആയുധവിദ്യ കാരണം അവിടുത്തെ പുത്രനായിട്ടുള്ള ഇന്ദ്രദേവന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, വജ്രായുധം എടുത്ത് പ്രയോഗിക്കേണ്ടതായിട്ട് വന്നില്ല അല്ലേ. അത്രയ്ക്ക് നല്ലൊരു സഹായം എന്ത് ചെയ്തിരുന്നു ദുഷ്യന്തൻ എന്ത് ചെയ്തു ദേവേന്ദ്രന് നൽകുകയുണ്ടായി. അപ്പൊ ദുഷ്യന്തന്റെ യുദ്ധത്തിലുള്ള ആ സാമർഥ്യവും എന്താണ് അതുമൂലം ദേവേന്ദ്രന് വളരെയധികം വേഗത്തിൽ വിജയം കൈവരിക്കേണ്ടി വന്നു എന്നുമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? കശ്യപ പ്രജാപതി അല്ലെങ്കിൽ മാരീച ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ദാക്ഷായണി അതായത് അതിഥി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിഥി ആകൃതി കൊണ്ട് തന്നെ ഇദ്ദേഹം മഹാനുഭാവനാണെന്ന് അറിയാം അല്ലെ. ആകൃതി കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അറിയാനായിട്ട് സാധിക്കും ഇയാളൊരു മഹാനുഭാവനാണെന്ന് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും അറിയാനായിട്ട് സാധിക്കും. മാതലി ഇതാ ദേവകളുടെ മാതാപിതാക്കന്മാർ പുത്രസ്നേഹത്തോടുകൂടി മഹാരാജാവിനെ നോക്കുന്നു. അടുത്തു ചെല്ലാം അല്ലെ. മാതലി ഇത്ര തേരാളി പറയുകയാണ് അതാ ആ ദേവകളുടെ മാതാപിതാക്കളായിട്ടുള്ള കശ്യപ പ്രജാപതിയും അതുപോലെ തന്നെ ആരും, അതായത് കശ്യപ പ്രജാപതി എന്ന് വെച്ചാൽ ആരാണ്? മാരീച ഭഗവാൻ അല്ലെ. മാരീച ഭഗവാനും അതിഥി ദേവിയും പുത്രസ്നേഹത്തോട് കൂടിയിട്ട് അങ്ങയെയും ശകുന്തളയെയും ആ കുഞ്ഞിനെയും എന്ത് ചെയ്യാണ് നോക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങാമെന്ന് പറയുകയാണ് രാജാവ്. മാതലി പന്ത്രണ്ടായി പിരിഞ്ഞീടിനെ പെരിയ മഹാസഞ്ചയത്തിൽ നിദാനം മന്ത്രാട്ട്യം ഹവ്യമേൽക്കുന്നൊരു ജഗതധിപൻ തൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പൂർവനാമ പരമപുരുഷനും ജന്മദാതാക്കളും ശ്രീമൻ മാരീച ദാക്ഷായണികളിവർ വിധിക്കൊന്നു വിട്ടുള്ള പുത്രർ. എന്നിട്ട് എന്ത് ചെയ്യാണ് മാതലി പറയുകയാണ്, എന്ത് നമുക്ക് എന്ത് ചെയ്യാം ഇനി മാരീച ഭഗവാനെയും അതിഥി ദേവിയെയും പോയി എന്ത് ചെയ്യാം കാണാമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനായി തുടങ്ങുന്ന അവസരത്തിൽ രാജാവ് മാതലിക്ക് എന്ത് ചെയ്യാണ് ഈ മാരീച ഭഗവാന്റെയും അതിഥി ദേവിയുടെയും മഹാത്മ്യത്തെ വർണ്ണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് പദ്യമാണ് നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത്. പന്ത്രണ്ടായി പിരിഞ്ഞീടിനെ പെരിയ മഹാസഞ്ചയത്തിൽ നിദാനം മന്ത്രാട്ട്യം ഹവ്യമേൽക്കുന്നൊരു ജഗതധിപൻ തൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പുനർനാമ പരമപുരുഷനും ജന്മദാതാക്കളാകും ശ്രീമൻ മാരീച ദാക്ഷായണികളിവർ വിധിക്കുന്നുവിട്ടുള്ള പുത്രർ. പന്ത്രണ്ട് മൂർത്തികളായി പിരിയുന്ന തേജസ്സിൻ്റെ സമൂഹമായ സൂര്യൻ്റെ ജന്മകാരണവും മന്ത്രത്താൽ പരിശുദ്ധമായ ഹോമദ്രവ്യമേൽക്കുന്ന ജഗദധിപനായ ഇന്ദ്രൻ്റെ മാതാപിതാക്കളായിട്ടുള്ളവരും ബ്രഹ്മാവിന് മുമ്പേ ഉള്ളവനായ പരമപുരുഷൻ്റെ അതായത് വാമനൻ്റെ ജന്മദാതാക്കളുമായ മാരീചനും ദാക്ഷായണിയുമാണ്
ആ എന്താണ് ആ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇവര് ആര് തന്നെയാണ്? ബ്രഹ്മാവിന്റെ പുത്രനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആ മാതലി അങ്ങ് അറിയുക എന്ന് ആ ദുഷ്യന്ത് എന്ത് ചെയ്യാണ്? ആ പറയുകയാണ് അല്ലേ. അപ്പൊ എന്താണ്, അപ്പൊ സൂര്യഭഗവാന്റെയും അല്ലെ 12 ദിക്കുകളിലേക്ക് ആ തേജസ് അയക്കുന്ന അല്ലെങ്കിൽ 12 ദിക്കുകളിലേക്കും സഞ്ചരിക്കുന്ന ആരാണ്? ആ ആ ചൈതന്യത്തിന്റെ എല്ലാം കാരണക്കാരനായിട്ടുള്ള ആ സൂര്യന്റെ ജന്മ കാരണവും അതുപോലെ എന്താണ് മന്ത്രത്താൽ പരിശുദ്ധമായ ഹോമദ്രവ്യം ഏൽക്കുന്ന ഇന്ദ്രദേവന്റെ ആ ജഗതാധിപതനായിട്ടുള്ള ആ ഇന്ദ്രദേവന്റെ ആ മാതാപിതാക്കളും അതുപോലെ എന്താണ് ആ ബ്രഹ്മാവിന് മുമ്പേ ഉള്ളവനായി കരുതപ്പെടുന്ന പരമപുരുഷൻ അല്ലെ ആരാണ്? ആ വാമൻ അല്ലേ. അങ്ങനെ ആ ആ വാമനന്റെ ജന്മദാതാക്കളുമായിട്ടുള്ള ആ മാരീച ഭഗവാനും അതിഥി ദേവിയുമാണ് ആ ഇവിടെ ഇരിക്കുന്നത്. മാത്രവുമല്ല അവർ ആരുകൂടിയാണ്? ബ്രഹ്മാവിന്റെ ആ പുത്രരാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആ അങ്ങ് അറിയുക എന്നുകൂടി ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ആ ദുഷ്യന്തൻ മാതലിയോട് ആ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദാതാവ്, മിത്രൻ, ആര്യമാവ്, പിന്നെ അതുപോലെ എന്താണ് അംശൻ, വരുണൻ, ശുഗ്രൻ, ഭഗൻ, വിവസ്വാൻ, പുഷാവ്, സവിതാവ്, വിഷ്ണു, തുഷ്ടാവ് എന്നിങ്ങനെ 12 മൂർത്തി ഭേദങ്ങൾ സൂര്യനുള്ളതായിട്ട് എന്ത് ചെയ്യുന്നു മഹാഭാരതത്തിൻ്റെ ആദ്യ പർവ്വതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഓരോ മാസവും സൂര്യൻ ഓരോ രൂപം ധരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അപ്പോൾ ഇവരുടെ മാതാപിതാക്കളാണ് ആര്? അതിഥി ദേവിയും അതുപോലെ തന്നെ കശ്യപ പ്രജാപതിയും. മഹാകാരണം ചെയ്തു മാതലിക്ക് ദുഷ്യന്തൻ പിന്നെ അതിഥി ദേവിയുടെയും മാരീച ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠത എന്ത് ചെയ്തു വിശദീകരിക്കുകയുണ്ടായി മാതലി. അതങ്ങനെ തന്നെ രാജാവ് അടുത്ത് ചെന്നിട്ട് ഇന്ദ്രഭഗവാന്റെ ആജ്ഞാകാരനായ ദുഷ്യന്തൻ രണ്ടുപേരെയും നമസ്കരിക്കുന്നു. രാജാവ് എന്ത് ചെയ്തു? ദുഷ്യന്തൻ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യാണ്? ആ പറയുകയാണ് ഇന്ദ്രദേവന്റെ ആജ്ഞാകാരനായ ഇന്ദ്രദേവൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഏത് ആജ്ഞയും സ്വീകരിക്കുന്ന ആ ദുഷ്യന്തൻ രണ്ടുപേരെയും എന്ത് ചെയ്യാണ്? ആ നമസ്കരിക്കുകയാണ് അല്ലേ. മാരീചൻ, ഉണ്ണി, വളരെ കാലം രാജ്യം ആ വാഴുക. മാരീച ഭഗവാൻ എന്ത് ചെയ്യാണ്? സ്നേഹത്തോടു കൂടിയിട്ട് ഒരു പുത്രനെ എങ്ങനെയാണോ സ്നേഹിക്കുക അപ്രകാരം തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ ദുഷ്യന്തനെയും എന്ത് ചെയ്യുന്നു അനുഗ്രഹിക്കുകയാണ് മാരീച ഭഗവാൻ. ആ ഉണ്ണി എന്ത് ചെയ്യുക? വളരെ കാലം രാജ്യം വാഴുക അല്ലേ. അതിഥി ദേവിയാണെങ്കിലോ അതിപ്രതരഥനായി ആ ഭവിക്കുക. അതാണ് അതിപ്രതരൻ എന്ന് വെച്ചാൽ എതിരില്ലാത്തവൻ അല്ലേ. എതിരില്ലാത്തവനായിട്ട് ആ നീ വാഴുമെന്ന് വെച്ചാൽ ആർക്കും ആരും എന്താണ് ആരുടെ മുന്നിലും തോൽക്കാത്തവനായിട്ട് അല്ലേ, ഒരു എതിരാളി പോലും ഉണ്ടാവാതെ എന്ത് ചെയ്യട്ടെ വളരെ കാലം ജീവിക്കുക എന്നുള്ള ഒരു അനുഗ്രഹവും അതിഥി ദേവി നൽകുകയാണ്. അതിപ്രതിരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്രതിരൻ എന്ന് വെച്ചാൽ എതിരില്ലാത്തവൻ. ശകുന്തള, ശകുന്തളയും പുത്രനും ഇതാ നിങ്ങളുടെ ആ പാദവന്ദനം ചെയ്യുന്നു അല്ലേ. ശകുന്തള അടുത്ത് എന്ത് ചെയ്യാണ്? ആ ദുഷ്യന്ത മഹാരാജാവ് മാറിയ ഉടനെ ശകുന്തളയും എന്ത് ചെയ്യുന്നു? എന്നിട്ട് രണ്ടുപേരെയും ആ നമസ്കരിച്ച് പാദവന്ദനം കാലിൽ എന്ത് ചെയ്യാണ് ആ തൊട്ട് നമസ്കരിക്കുകയാണ്. മാരീചൻ, വത്സേ അല്ലേ, ശകുന്തളയുടെ ആ ഒരു എന്താണ് ആ ഒരു ബഹുമാനം കണ്ടിട്ട് മാരീച ഭഗവാൻ എന്ത് ചെയ്യാണ് ആ ശകുന്തളയോട് കൂടി പറയുന്ന അടുത്ത പദ്യം, പുരന്തര സമൻ കാന്തൻ ജയന്ത സദൃശ്യൻ സുതൻ ചൊല്ലാമാശിസു മറ്റെന്ത് പൗലോമി തുല്യാകനി അല്ലേ. എന്നിട്ട് പറയാണ് പുരന്തര സമൻ കാന്തൻ അല്ലെ. പുരന്തര സമൻ, പുരന്തരൻ എന്ന് വെച്ചാൽ ആരാണ്? ആ ഇന്ദ്രൻ. ഇന്ദ്രന് തുല്യനായിട്ടുള്ള കാന്തൻ ഭർത്താവ് അല്ലെ. നിനക്ക് ഇന്ദ്രന് തുല്യനായിട്ടുള്ള ഭർത്താവും അതുപോലെ ജയന്ത സദൃശ്യൻ സുതൻ. ജയന്തൻ ആരാണ്? ഇന്ദ്രന്റെ മകനാണ് ആ ജയൻ അല്ലെ. അങ്ങനെ ആ ജയന്തനെ പോലെയുള്ള ജയന്തനെ സദൃശ്യനായിട്ടുള്ള അല്ലെ ജയന്തനെ പോലെ തന്നെയുള്ള സുതൻ പുത്രനും ഉള്ള നിനക്ക് ചൊല്ലാമാശിസ്സു മറ്റെന്ത് അങ്ങനെയുള്ള നിനക്ക് ആ എന്ത് അനുഗ്രഹമാണ് ഇനി വേറെ നൽകേണ്ടത് അല്ലേ. നിന്റെ ഭർത്താവ് എങ്ങനെയുള്ളവനാണ്? ആ ഇന്ദ്ര തുല്യനായിട്ടുള്ള ആളാണ് അല്ലേ. നിന്റെ മകനാണെങ്കിലോ ആ ജയന്ത സദൃശ്യനാണ് അല്ലേ. ജയന്തനെ പോലെ തന്നെ എന്താണ് സദൃശ്യനായിട്ടുള്ള ജയന്തനെ പോലെ തന്നെയാണ് നിന്റെ ആ മകൻ. അത്രയും ശ്രേഷ്ഠതയുള്ളവനാണ്. അങ്ങനെയുള്ള നിനക്ക് മറ്റെന്ത് ആശിസ് മറ്റ് എന്ത് അനുഗ്രഹമാണ് ആ നിനക്ക് നൽകുക? പൗലോമി തുല്യാകുന്ന അല്ലേ, പൗലോമിക്ക് തുല്യമായിട്ട് നീ എന്ത് ചെയ്യുക ആ മാറുക അല്ലെ. ഇന്ദ്രപത്നിയായിട്ടുള്ള ശചീദേവിയെ പോലെ തന്നെ എന്ത് ചെയ്യുക ആ ശോഭിക്കട്ടെ എന്ന് എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ശചീദേവിയെ പോലെ തന്നെ ആകട്ടെ നീ എന്ന് എന്ത് ചെയ്യുന്നു ഇവിടെ മാരീച ഭഗവാൻ ശകുന്തളയെ അനുഗ്രഹിക്കുകയാണ്. അതിഥി ദേവി, കുഞ്ഞെ, ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ. നിന്റെ പുത്രൻ ദീർഘായുസായിരുന്ന് ഇരുവംശക്കാരെയും ആനന്ദിപ്പിക്കട്ടെ. ഇരിക്കുവിൻ. എല്ലാവരും മാരീചന്റെ ഇരുവശവുമായി ആയിരിക്കുന്നു. അടുത്ത അതിഥി ദേവി എന്ത് ചെയ്യാണ്? ശകുന്തല അനുഗ്രഹിക്കുകയാണ്. കുഞ്ഞെ, നിന്റെ ഭർത്താവ് എന്ത് ചെയ്യട്ടെ? നിന്നെ ആദരിക്കട്ടെ അല്ലെ. നിന്നെ ദുഃഖിപ്പിക്കാതെ നിനക്ക് എല്ലാവിധ എന്താണ് ആ താങ്ങും തണലുമായി നിന്നതിന് ആദരവുപൂർവ്വം നിന്റെ ഭർത്താവ് ആ നിന്നെ കാത്തുകൊള്ളട്ടെ. നിന്റെ പുത്രനാണെങ്കിലോ ദീർഘായുസായിരുന്നിട്ട് അല്ലെ വളരെ കാലം ജീവിച്ചിരുന്നിട്ട് ഇരുവംശക്കാരെയും അല്ലെ ശകുന്തലയുടെ വംശത്തിലെയും ശകുന്തലയുടെ ശകുന്തലയുടെ മനസ്സിനെയും അതുപോലെ ദുഷ്യന്തന്റെ ആ വംശത്തെയും എന്ത് ചെയ്യട്ടെ ആനന്ദിപ്പിക്കട്ടെ സന്തോഷിപ്പിക്കട്ടെ. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തുകൊള്ളുക ആ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിഥി ദേവിയുടെയും മാരീച ഭഗവാന്റെയും ചുറ്റും എന്ത് ചെയ്യുന്നു ഇരിക്കുകയാണ്
ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഏഴാം അംഗം ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ ശകുന്തള നാടകവും എന്ത് ചെയ്യുന്നു, മലയാള ശകുന്തള നാടകവും അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം. ഓരോ ശ്ലോകവും നിങ്ങൾ എന്ത് ചെയ്യുക, പല ആവർത്തി വായിച്ചു നോക്കുക, അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതിൻ്റെ എല്ലാ ശ്ലോകത്തിൻ്റെ വിശകലനവും ബാക്കിയുള്ള പാഠഭാഗത്തിലെ നോട്ട്സും ഒക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.